ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകും നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് രോഗശാന്തിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന മീൻസ് സുവിശേഷത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ദൈവാനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത് ആ പാപക്ഷമയാണ് ദൈവമായിട്ട് റെക്കൺസൈലിയിരിക്കുന്നത്, അല്ലെങ്കിൽ പാപമായിരുന്നു ദൈവത്തിൽ നിന്ന് അകറ്റിയത്, പാപക്ഷമ മുഖാന്തരമായിട്ട് നമ്മൾ ദൈവത്തിൽ മക്കളായിത്തീരുന്നു, അതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടേണ്ട സമ്പൂർണ്ണ അനുഗ്രഹങ്ങളുടെ ഭാഗമായിട്ട് ശാപത്തിൽ നിന്നുള്ള വിടുതൽ നമ്മൾ ചിന്തിച്ചു. ശാപത്തിന്റെ കോസസും വിടുതലും ഈ രോഗവും അതുപോലെ തന്നെ പാപത്തിന്റെ ഫലമായിട്ട് വരുന്നു. കാരണം പാപത്തിന്റെ ഫലമായിട്ട് മനുഷ്യന്റെ വീഴ്ച, വീഴ്ചയുടെ ഫലമായിട്ടാണ് രോഗം. അപ്പൊ അതില് പാപക്ഷമ കിട്ടിക്കഴിയുമ്പോ നാച്ചുറലി ബെറ്റർ ഹെൽത്തും രോഗശാന്തി എല്ലാം നാച്ചുറൽ ആയിട്ട് വരും. നമ്മൾ ചിന്തിച്ചു, അപ്പൊ പാപക്ഷമ കിട്ടാനുള്ള കണ്ടീഷൻ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവമായിട്ട് റീകൺസൈൽഡ് ആവും. ആ വന്ന് വന്ന് കയറിയ മരണം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മരിച്ച മനുഷ്യൻ ജീവൻ പ്രാപിക്കുന്നതോടുകൂടി ഒരു റിവേഴ്സ് ജേർണി സ്റ്റാർട്ട് ചെയ്യും. അറ്റ് ദി സെയിം ടൈം ആ പാപത്തിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കിട്ടില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഇപ്പൊ മരണം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഫിസിക്കൽ ഡെത്തിന്ന് രക്ഷപ്പെടില്ല അല്ലെ. ദെൻ ഗർഭപീഡുകൾ, രക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കും ഗർഭവേദനയും ഗർഭപീഡുകളും ഒക്കെ ഉണ്ട്. അപ്പൊ എന്നാല് അതിനെല്ലാം ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഫസ്റ്റ് തിമോത്തിയിൽ വായിക്കുന്നുണ്ട്, എന്താ പറയുന്നത്, പ്രസവത്തിൽ ഒരു രക്ഷ, രക്ഷിക്കപ്പെട്ട സ്ത്രീക്ക് വിശ്വാസത്തിലും വിശുദ്ധിയിലും തുടരുന്ന പക്ഷം അത് എൻകെജി ഓരോ ട്രാൻസ്ലേഷനും നമുക്ക്, ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് മനുഷ്യൻ ഏറ്റവും നന്മയായിട്ടുള്ള അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള ട്രാൻസ്ലേഷൻ ആണ് ബെസ്റ്റ് എന്ന. അപ്പൊ എൻകെജിയിൽ പറയുന്ന ഷീ വിൽ ബി പ്രൊട്ടക്റ്റഡ് ഇൻ ചൈൽഡ് ബെയറിംഗ്, കാരണം ചൈൽഡ് ബെയറിംഗിലാണ് പ്രശ്നം ഉണ്ടായത്. അപ്പൊ വിശ്വാസത്തിലും വിശുദ്ധിയിലും തുടരുന്ന പക്ഷം എൻകെജി എടുത്ത് നോക്കിയാൽ ഷീ വിൽ ബി പ്രൊട്ടക്റ്റഡ് ഇൻ ചൈൽഡ് ബെയറിംഗ് പ്രൊട്ടക്ഷൻ. നമുക്കറിയാം റേച്ചൽ പ്രസവത്തോടുകൂടി മരിച്ചുപോയി. എന്നാൽ കർത്താവ് വിശ്വസിക്കുന്ന സ്ത്രീക്ക് പ്രസവേദന ഉണ്ടാകില്ലെന്നല്ല, അറ്റ് ദി സെയിം ടൈം ദെയർ ഇസ് എ പ്രൊട്ടക്ഷൻ ഇൻ ചൈൽഡ് ബെയറിംഗ്. അപ്പൊ ഇതില് നമ്മൾ ഈ രോഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് രോഗം ഉണ്ടാകാനുള്ള കോസുകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം മാനസാന്തരപ്പെട്ട് കർത്താവ് വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് വിടുതൽ കിട്ടും. ശാപത്തിൽ നിന്നുള്ള വിടുതൽ അങ്ങനെ, പാപത്തിൽ നിന്നുള്ള വിടുതല എല്ലാം അങ്ങനെ കിട്ടുന്നത്. പക്ഷേ മാനസാന്തരപ്പെട്ട് റെസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം ചെയ്യാതെ പാപത്തിന് മോചനം കിട്ടത്തില്ല, ശാപത്തിൽ നിന്ന് മോചനം കിട്ടത്തില്ല, രോഗത്തിൽ നിന്ന് മോചനം കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അവര് നമ്പേഴ്സ് 21 കാര്യമായിരുന്നു. വഴിക്ക് വെച്ച് എടുക്കണ്ട, ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. വഴിക്ക് വെച്ച് അവര് അല്ല, സർപ്പം എപ്പോഴാ സർപ്പം വന്നതെന്നുള്ളതാണ്. വഴിക്ക് വെച്ച് കാരണം എന്തായിരുന്നു, യാത്രയില് അക്ഷമരായി എന്നാണ്. നമ്മൾ ചിന്തിച്ചാ, നമ്മള് 10-15 കൂടെ തീരുന്ന ഒരു യാത്രയല്ല നമ്മള്, മരണം വരെയുള്ള യാത്രയാ. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തില് ഉത്സാഹക്കുറവ് വന്നാൽ ദൈവം നമ്മുടെ സർപ്പത്തിന് വിട്ടുകൊടുത്ത, അല്ലെങ്കിൽ സർപ്പം എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ സർപ്പം തന്നെയല്ല, വൈറസ്, ബാക്ടീരിയ, കൊതുക് ഇതൊക്കെ അതിൽപ്പെട്ട നമ്മൾ ചിന്തിച്ചതാ, ഒരു പാരസൈറ്റിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ വഴിയിൽ വെച്ച് അവര് അക്ഷമരായി, ദെൻ അവര് പിറുപിറുത്ത് സംസാരിച്ചു. അപ്പൊ ദൈവം അതിന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സർപ്പത്തിന് വിട്ടുകൊടുത്തു, പക്ഷെ അതിന്റെ പിന്നാലെ ദൈവം അതിനൊരു പരിഹാരവും കൊടുത്തു ഇല്ലേ. പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി, പിച്ചള സർപ്പത്തെ നോക്കുന്നവരെല്ലാം നോക്കും. നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം, വിശ്വാസത്തോടെ നോക്കുന്നവർ മാത്രമേ രക്ഷ പ്രാപിച്ചിട്ടുള്ളൂ. ആ സർപ്പത്തെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞു, മോശം മരുഭൂമിയിൽ വെച്ച് സർപ്പത്തെ ഉയർത്തിയതുപോലെ. അപ്പൊ ഇപ്പൊ മനുഷ്യപുത്രന്റെ കേസ് അങ്ങനെയല്ലേ, വിശ്വാസത്തോടെ നോക്കിയാൽ മാത്രമേ നമ്മൾ രക്ഷിക്കപ്പെടുള്ളൂ. സെയിം വേ അന്ന് ആ സർപ്പത്തെ ഇങ്ങനെ ഒരു ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്, ഈ സർപ്പത്തെ നോക്കിയാൽ സർപ്പദംശനെ ഏറ്റാലും അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള വിശ്വാസത്തോടെ നോക്കിയാൽ മാത്രമേ സർപ്പദംശനത്തിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ. കർത്താവ് John 3:14 പറഞ്ഞൊന്നും വായിക്കുന്നല്ല, കാരണം ആ സർപ്പത്തിന് ഈ ന്യൂ ടെസ്റ്റാമെന്റിലേക്കും കടന്നു വന്നേക്കുന്നുണ്ട്. ഭഗവാൻ വായിക്കുക John 3:14 മരുഭൂമിയിൽ വെച്ച് മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. അപ്പൊ നമ്മൾ ആ സർപ്പത്തെ നോക്കിയവര് സർപ്പദംശനം ഏറ്റു, ഇങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിച്ച് സർപ്പത്തെ നോക്കിയവര് രക്ഷിക്കപ്പെട്ടുള്ളൂ, അല്ലെങ്കിൽ അല്ല സർപ്പദംശനത്തിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ.
സെയിം മനുഷ്യപുത്രൻ കർത്താവ് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരമായിട്ട് യാഗമായി തീർന്നു. അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടുന്നുണ്ടോ? ഇല്ല, വിശ്വാസത്തോടെ നോക്കുന്നവര് മാത്രം. അപ്പൊ ഇതിന് നമ്മള് ഈ ബ്രീഫായിട്ട് നമ്മുടെ ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് മുഴുവൻ ചിന്തിക്കുന്നില്ല. നമ്മളെ സംബന്ധിക്കുന്ന നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് മറക്കരുത്, അവര് ഡിസ്കറേജ് ചെയ്തു, ഡിസ്കറേജ് ചെയ്തവരോട് ദൈവം കോപിച്ചു, അല്ലെങ്കിൽ യാത്രയിൽ വെച്ച് അവര് അക്ഷമരായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ മുന്നമ്മ എഴുതിയിട്ടുള്ളതെല്ലാം നമ്മെ ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ജീവിതയാത്രയിൽ എങ്ങനെ നമ്മൾ തളർച്ചയും ഉത്സാഹക്കുറവും വരുന്നുണ്ടെങ്കിൽ ഫോഴ്സേക്കുകയും, അല്ലെങ്കിൽ ദൈവം നമുക്ക് നമ്മളെ ശിക്ഷയ്ക്ക് ഇങ്ങനെയുള്ള, ഇതൊക്കെ ബാലശിക്ഷകളാണ്, ഇസ്രായേലിന് കിട്ടിയ ബാലശിക്ഷകൾ അതല്ല. കാരണം ബാലശിക്ഷകളാണെന്ന് പറയാൻ കാരണം ഈ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയ എല്ലാവരും നരകത്തിൽ പോയിട്ടില്ല. അതിൽ വെച്ച് മരിച്ച മോശ സ്വർഗത്തിലുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ രോഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. മൂന്ന് തരം രോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ഹെറിഡിറ്ററി ഡിസീസ്, അതിന് ഒരു ചികിത്സയില്ല, ഒള്ളി ചികിത്സ ബൈബിളിന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രസ്ഥാനത്തിൽ ഒരു ചികിത്സയില്ല. ദെൻ ഡെമോണിക് ഡിസീസ്, ചികിത്സയില്ല. ദെൻ സാധാ രോഗങ്ങളുണ്ട്, സാധാ രോഗങ്ങൾക്ക് വൈദ്യശാസ്ത്രത്തിന്റെ ചികിത്സ കൊണ്ട് സൗഖ്യം കിട്ടും. ഇതിനെല്ലാറ്റിനും ചിന്തിച്ച കാര്യം മറക്കരുത്, ആദ്യത്തെ ജെനിസിസില് രോഗം വന്നത് പാപത്തിൽ നിന്നാണ്, രോഗത്തിന് പരിഹാരം ദൈവത്തിൽ നിന്നായിരുന്നു, പ്രാർത്ഥന കൊണ്ട്. അപ്പൊ ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്, ഏത് രോഗം വന്നാലും അതിനെ ചികിത്സിക്കേണ്ടതിന് ചികിത്സിക്കണം, തീർച്ചയായിട്ടും ചികിത്സിക്കണം. അതിനകത്ത് എന്താ പറയുന്നത്, ഇപ്പോ വൈദ്യശാസ്ത്രം പറയുന്ന എല്ലാ റെസ്ട്രിക്ഷൻസും നമ്മൾ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കാരണം അത് ഹ്യൂമൻ ഫിസിയോളജി പഠിച്ചിട്ട് പറയുന്നതാണ്, ദൈവം സൃഷ്ടിച്ചേക്കുന്ന ആ മിസ്റ്ററി പഠിച്ച് മനസ്സിലാക്കിയിട്ട് മനുഷ്യവർഗത്തിന് തരുന്ന. അപ്പൊ സേ ഫോർ എക്സാമ്പിള്, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളോട് ഹൈ കൊളസ്ട്രോൾ ഡയറ്റ് കഴിക്കരുതെന്ന് വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞാൽ കഴിക്കാതിരിക്കുന്നതാണ് ക്രിസ്തീയ ധർമ്മം, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് കഴിഞ്ഞിട്ട് ദൈവം എന്നെ രക്ഷിക്കുന്നതെന്ന് പറയുന്നത് അത് എഗൻസ്റ്റ് ദി ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. ഇപ്പൊ നമ്മൾ ലേവിയ പുസ്തകത്തിലാണ് മെയിൻ ആയിട്ട് ഡയറ്ററി റെസ്ട്രിക്ഷൻസ്, ഫാറ്റ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അഴുക്ക് ഇപ്പം ഏതെങ്കിലും പല്ലി അടിച്ചത്തത് കഴിക്കരുത്, മീൻസ് ഹൈജീനിക് ആയിരിക്കണം എന്നുള്ള ടീച്ചിങ് ആണ് പഠിപ്പിക്കുന്നത്. ഹൈജീനിക് ആയിരിക്കണം ഒരു ക്രിസ്ത്യ വിശ്വാസി, എല്ലാ കാര്യങ്ങളിലും ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കേണ്ട ആളാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ എക്സോഡസ് 15:26 വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം അനുസരിക്കുകയും ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ തരും, സൗഖ്യം തരും. അപ്പൊ ഈ സൗഖ്യവും ദൈവവചന അനുസരണമായിട്ട് റിലേറ്റഡാ. ദെൻ ദൈവവചനമായിട്ടുള്ള ബന്ധം നമ്മൾ വായിക്കുന്ന പ്രൊവേഴ്സ് 4 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചന സംഗ്രഹിച്ചു വെക്കുക, അതിന്റെ ശരീരത്തിന് സൗഖ്യം തരും. അപ്പൊ ഇതില് ഈ ഡെമോണിക് ഡിസീസ്, ദെൻ ഹെറിഡിറ്ററി ഡിസീസ്, ഒള്ളി, അതിനൊക്കെ നമുക്ക് മരുന്നൊക്കെ കഴിച്ചാൽ ആശ്വാസങ്ങളൊക്കെ കിട്ടും, പക്ഷെ അത് വേരോടെ പറഞ്ഞു പോകണമെങ്കിൽ ഒള്ളി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കാതെ അതിന് ശാശ്വത പരിഹാരം കിട്ടില്ല, എന്നാൽ അതിൽ ശാശ്വത പരിഹാരം ഉണ്ട് താനും. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എന്ത് കാര്യത്തിൽ ദൈവം രോഗം കൊടുത്തോ, ഇത് നമ്മൾ ബേസിക്കലി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആ അതിൽ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ദൈവം അതിന് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചത് അബിമലേക്കിന്റെ കേസിൽ, അബിമലേക്ക് സാറായെ കൊണ്ടുപോയി, അത് കഴിഞ്ഞ് അബിമലേക്ക് സാറായെ വിട്ടുകൊടുത്ത് അബ്രാഹാം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ സൗഖ്യമുണ്ടായി. അപ്പം നമുക്കിപ്പോ ഒരു ബാലശിക്ഷയായിട്ട് രോഗം വന്നാൽ മാനസാന്തരപ്പെട്ട് പരിഹാരം ചെയ്ത് കർത്താവിന്റെ രോഗസൗഖ്യത്തിൽ, അല്ലെ കർത്താവിന്റെ ഗാകുലത്തായാലും മരണത്തിൽ രോഗസൗഖ്യം ഉണ്ടെന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവം തീർച്ചയായിട്ടും സൗഖ്യം തരും. അല്ലാതെ ഒരു ട്രാജിക് സ്റ്റോറി അല്ല നമ്മൾ പഠിക്കുന്നത്, എല്ലാം പോസിറ്റീവാണ്. ക്രിസ്ത്യൻ ടീച്ചിങ് ആൻഡ് ബൈബിൾ എന്ന് പറയുന്നത് മുഴുവൻ പോസിറ്റീവ് ആയിട്ടുള്ളൂ, ഇതിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇല്ല, ഇത് പ്രത്യാശയില്ലാത്ത ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ദൈവത്തെ കുറിച്ച് തന്നെ ദൈവത്തിന്റെ ഒരു ദൈവത്തെ കുറിച്ച് പ്രത്യാശയുടെ ദൈവം എന്നാണ് അല്ലെ, ഗോഡ് ഓഫ് ഹോപ്പ് ആണ്. അപ്പൊ ഈ കർത്താവിലേക്ക് വരുന്ന ഒരു മനുഷ്യനും, ഏത് കണ്ടീഷനിലുള്ള മനുഷ്യനും നിരാശയ്ക്ക് യാതൊരു പഴുതും ഇല്ലാത്ത ഒരു ടീച്ചിങ് ആ ബൈബിളിന്റെ ടീച്ചിങ്. അപ്പൊ ഇതില് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ബാധകളെ കുറിച്ച് ചിന്തിച്ച് അതിലൊന്ന് ചിന്തിച്ചു, വഴിയിൽ വെച്ച് അക്ഷമരായി, ദെൻ അവർ ഡിസ്കറേജ് ചെയ്തു. രണ്ടാമത് എഴുതിയേക്കുന്ന പിടിച്ച സ്ഥലം നമ്പേഴ്സ് 14 എടുക്കുമ്പോ, നമ്പേഴ്സ് 14 അത് തന്നെ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നോക്കി പോകുന്നത് നല്ലതാ, കാരണം നമ്മൾ ഇത് ചെന്ന് പെടാതിരിക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു മനുഷ്യനെ ഡിസ്കറേജ് ചെയ്യരുത്, വിശ്വസിക്കുന്ന ഈ ചെറിയ ഒരുവിന് പോലും ഇടർച്ച ഉണ്ടാക്കരുത്. എപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ കൂടി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ? എപ്പോഴും പ്രോത്സാഹിപ്പിക്കാനും പ്രബോധിപ്പിക്കാനും. അപ്പൊ നമ്മുടെ വായില് പ്രോത്സാഹനത്തിന്റെ വാക്കുകളില്ല, വിശ്വാസത്തിന്റെ വാക്കുകൾ ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും മാനസാന്തരപ്പെടണം.
കാരണം നമ്മുടെ ഉള്ളിലൊന്നും ഇല്ലാന്ന് അതിന്റെ അർത്ഥം. ഹൃദയത്തിന്റെ ദൈവത്തിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. വിശ്വാസം ഇല്ലാത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെ ജീവിതം കണ്ടിന്യൂസ്ലി ട്രാജഡി ആയിരിക്കും. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കാരണം ഈ ലോകത്തില് ബാങ്കില് പൈസ ഉള്ളവര് ലോകത്തിൽ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നതിന്റെ ഒരു നിഴലാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ കറൻസി എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം ഇല്ലെങ്കിൽ ജീവിതം എന്നും ഗതികേടായിരിക്കും, കഷ്ടമായിരിക്കും. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അപ്പൊ നമുക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്താ? അതായത് വിശ്വാസം വർദ്ധിക്കാനായിട്ട് ബൈബിളിൽ മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്പർ വൺ, അതായത് വിശ്വാസം കേൾവിയാൽ അല്ലെ ദൈവവചനത്താലെ വിശ്വാസം വരുന്നു ഇല്ലേ. ദെൻ യൂദയുടെ ലേഖനത്തില് ആത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിശ്വാസത്തിൽ വർദ്ധിച്ചു. അപ്പൊ നമുക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രോഗത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന, നമ്മുടെ സ്പിരിച്വൽ രോഗത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം പിടിച്ച ഒരു കാര്യം. നമ്മളൊന്നും അറിഞ്ഞിരിക്കേണ്ട, നമുക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ വിശ്വാസക്കുറവിനുള്ള പരിഹാരം വർദ്ധിപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തില്ല. ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് മറ്റൊരു ലൈഫ് പോലെ ടോട്ടലി റെസ്പോൺസിബിൾ ലൈഫാണ്. നമുക്കറിയാം കുറേ സഭയിലുള്ളവർ രക്ഷിക്കപ്പെട്ട കുറെ ആൾക്കാർ മരിച്ചുപോയി, രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ അവരുടെ വീട്ടിൽ കാണും, അവർക്കൊരു കുഴപ്പം ഉണ്ടായില്ല. ഉസാ പേടകത്തിൽ തൊട്ട് മരിച്ചു, എന്നാൽ ഫിലിസ്റ്റീൻസ് കാളവണ്ടിയിൽ വെച്ചുകൊണ്ട് പേടം വിട്ടു, അവർക്കൊരു കുഴപ്പം ഉണ്ടായില്ല. അപ്പൊ നമ്മുടെ ജീവിതം നമ്മൾ ഈ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെ നമ്മൾ കാണുന്ന നമ്മുടെ റിലേറ്റീവ്സ് രക്ഷിക്കപ്പെടാത്ത ആ റിലേറ്റീവ്സിന്റെ ജീവിതം കണ്ട് നമ്മൾ ജീവിക്കാൻ പോയാൽ നമുക്ക് ഉസായുടെ ഗതി വരും, അവർക്ക് എന്ത് പറ്റും? അവർക്ക് ഫിലിസ്റ്റീൻസിന്റെ ഗതി ആയിരിക്കും. അവർക്കൊരു പ്രശ്നമില്ല, അവർ വണ്ടിയിൽ വെച്ച് പേടം കൊണ്ടുപോകും, അല്ലെങ്കിൽ അവരെ ലോകത്തിന്റെ എല്ലാ പാപത്തിലും ജീവിക്കാൻ അവർക്കൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മളധികം ബാലശിക്ഷ ചെയ്യും, ബാലന്മാർക്കേ ബാലശിക്ഷയുള്ളൂ. അതുകൊണ്ടാണ് ഈ ജസ്റ്റ് ഒരൊറ്റ സെന്റൻസ് ഈ 19 സങ്കീർത്തനത്തില് ഇതിന് ദൈവകൃപയുണ്ടേ മാത്രമേ പറ്റൂ. ഇത് ഭയങ്കര ഒരു സീരിയസ് ആൻഡ് ഡേഞ്ചറസ് ടോപ്പിക്കാണ്. 19:12 സെന്റൻസില് ഇത് എല്ലാവരുടെയും ഹൃദയവും കണ്ണും തുറക്കേണ്ട ഒരു ടോപ്പിക്കാണ്. 19:12 എന്നാൽ തന്റെ തെറ്റുകളെ ആർക്ക് വിവേചിച്ചറിയാം, മറന്നിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് നീ എങ്ങനെ മോചിപ്പിക്കണമേ, നീ എന്നെ മോചിപ്പിക്കണമേ. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് ടോപ്പിക്. കാരണം ഇപ്പൊ വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള സിനിമ നമുക്കെല്ലാം അറിയാം. പക്ഷെ നമ്മൾ വിചാരിച്ചേക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്താത്തതുകൊണ്ട് നമ്മൾ ഓക്കെ ആണെന്ന് വിചാരിച്ചു വെച്ചേക്കുന്നത്. ഞാൻ ഈ റീസെന്റ്ലി ദൈവം സംസാരിച്ച ഒരു ടോപ്പിക്കാണ് എന്നോട് പേഴ്സണലി, അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്തത്. ഞാൻ ഐ സ്റ്റാർട്ടഡ് പ്രേയിങ് ഗോഡ്, അതായത് ഞാൻ കാണാത്ത എന്റെ പാപങ്ങൾ എന്നെ കാണിച്ചു തരണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഒരു ഗതിയില്ല നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മുടെ നോട്ടത്തിൽ നമ്മളെല്ലാവരും ഓൾറൈറ്റാ. ഒരു മനുഷ്യനും അവനവന്റെ തെറ്റുകളെ കാണണമെങ്കിൽ ദൈവകൃപ കൊണ്ടല്ലാതെ കാണാനേ പറ്റില്ല. ഇതിനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേസ് കിട്ടാതെ നടക്കില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു, എന്നാൽ ആർക്ക് വിവേചിച്ചറിയാം, ചോദിച്ചിന്ന മറഞ്ഞിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണം. ദാവീദിന്റെ പ്രാർത്ഥന ആലോചിച്ച മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ. അപ്പൊ നമ്മുടെ നോട്ടത്തിൽ നമ്മളെല്ലാവരും ഓൾറൈറ്റ്. കാരണം നമ്മൾ ആരും പാപത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവരാ. അറിഞ്ഞുകൊണ്ടുള്ള പാപത്തിൽ ജീവിക്കാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് നമ്മളെ തന്നെ, നമ്മുടെ മനസാക്ഷിയെ തന്നെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാല് ഇതിനകത്ത് ഒത്തിരി ഹിഡൻ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ദാവീദ് ആത്മീയനല്ലേ? നമ്മളെയൊക്കെ ആത്മീയനാണ് തീർച്ചയായിട്ടും. മീൻസ് ദൈവത്തിന് വേണ്ടി ജീവിച്ച ആളാണ്. അതുകൊണ്ട് ദാവീദ് ചെയ്ത പാപം നമ്മൾ ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ദാവീദിനേക്കാൾ ആത്മീയരാന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പൊ ഇതില് ഈ ദാവീദ് പാപം ചെയ്തു, വ്യഭിചാരം ചെയ്തു, വന്യന്റെ ഭാര്യയെ സ്വന്തമാക്കി, കൊലപാതകം ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല ദാവീദിന്, ഉണ്ടോ? ഒരു പ്രശ്നമല്ല. ഇനി ദൈവത്തിന്റെ വചനം കേട്ടിട്ട് കൺവിക്ഷൻ ഉണ്ടോ? എന്നോ നാഥാൻ വന്ന് ദൈവത്തിന്റെ വചനമല്ലേ പറഞ്ഞു? ദൈവത്തിന്റെ വചനം പറഞ്ഞു, അതായത് ഒരു ഒരു എക്സാമ്പിളുകളിലൂടെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട, നമ്മളിപ്പോ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും കേൾക്കുന്നത്. പക്ഷെ നമുക്കത് റിവീൽഡ് ആണെങ്കിൽ പ്രത്യേക ദൈവകൃപ വേണം. ആ നാഥാൻ പ്രവാചകൻ അത് നീ തന്നെയാണെന്ന് പറയുന്നിടത്തോളം സമയം ദാവീദിന് ഒരു ഫീലിംഗ് ഉണ്ടായില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഇത് ഒരു വ്യത്യാസമില്ല, നമ്മളെല്ലാം ചെയ്തിരിക്കുന്ന ഒരു ട്രാപ്പ് ആയിരുന്നു. എല്ലാവരും ഒരു വ്യത്യാസമില്ല, നമ്മളറിയാതെ ഒത്തിരി പാപം. നമ്മൾ ഇത് വിവേചിച്ചറിയണമെങ്കിൽ ഓൺലി വേ
കർത്താവിന്റെ കരുണ കൊണ്ട് മാത്രമേ അറിയത്തുള്ളൂ, അല്ലെ? നമ്മളെല്ലാരും മിടുക്കരാന്ന് ഓർത്തിരിക്കുന്നു. അങ്ങനെ മിടുക്കരാന്ന് ഓർത്ത് ജീവിച്ചവരാ മാത്യു ചാപ്റ്റർ സെവനിൽ കാണുന്ന ആൾക്കാർ. അബ്സല്യൂട്ട്ലി അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു, അടയാളങ്ങൾ ഉണ്ടായിരുന്നു, സുവിശേഷ പ്രവർത്തനം ഉണ്ടായിരുന്നു. ദെൻ ലൂക്ക് 21 ഉള്ളവർക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു, കർത്തൃമേശ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ആരും ഭയങ്കര സീരിയസ് ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇതില് അതി പറഞ്ഞേക്കുവാണ് ഈ മറിഞ്ഞിരിക്കുന്ന തെറ്റുകളിൽ നിന്നെ രക്ഷിക്കണമേ, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് നിന്റെ ദാസനെ തടഞ്ഞു നിർത്തണമേ. അത് നമുക്കറിയാം, നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ കഴിവല്ല, നമുക്ക് കർത്താവിന്റെ നമുക്ക് അവനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കുറേയെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ. അവ എന്റെ മേൽ കോരിക്കട്ടെ, മീൻസ് എന്നെ കീഴടക്കാതിരിക്കട്ടെ. അപ്പോൾ അവനാകും ബഹുവിധങ്ങളായ അതിക്രമങ്ങൾ തീണ്ടാത്തവനും മാറിയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവെ, എന്റെ നാവിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിന്റെ സമക്ഷം സ്വീകാര്യമാകണമേ. അപ്പൊ നമുക്കിത് ഒരു ഒരു ടെസ്റ്റ് വെച്ചേക്കുന്ന അവിടെ, അതായത് എന്റെ നാവിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും, ഇതിന്ന് മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത പാപങ്ങളെ കുറിച്ച് നമുക്ക് ചെറിയൊരു ആസിഡ് ടെസ്റ്റ് അല്ലെങ്കിൽ pH ടെസ്റ്റ് ചെയ്യുന്ന പോലെ ചെറിയൊരു, അതായത് നമുക്ക് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ, നമുക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞേക്കുന്ന രണ്ട് കാര്യമാണ്, ഒന്ന് നാവിലെ വാക്കുകൾ, ഒന്ന് ഹൃദയത്തിലെ ധ്യാനം. ഈ നാവിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ശരിയാകുന്നില്ലെങ്കിൽ ഈ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ടുള്ള പാപങ്ങൾ അല്ലെ, അറിയുന്ന പാപങ്ങളിൽ നിന്ന് ടു ദി ലെവൽ ബെസ്റ്റ് മാറി നിൽക്കുന്നവരും വിൽഫുൾ ആയിട്ട് ട്രൈ ചെയ്യുന്നവരാ ചെയ്യാതിരിക്കാൻ, കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മളെല്ലാം ട്രൈ ചെയ്യുന്നവരാ. അറ്റ് ദി സെയിം ടൈം ഈ മറിഞ്ഞിരിക്കുന്ന പാപങ്ങളുടെ ഒരു ഒരു ഡയറക്റ്റ് മെഷർമെന്റ് ആണ് നമ്മുടെ നാവിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും. നാവിലെ വാക്കുകളിൽ നമുക്ക് വിശ്വാസത്തിന്റെ വാക്കുകൾ വരുന്നില്ലെങ്കിൽ അതിന്റെ ഡയറക്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മൾ സിൻസിയർ ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദർ ഇസ് നോ ഫെയ്ത്ത് ഇൻ സൈഡ്. ഇത് രക്ഷയെ സംബന്ധിക്കുന്ന കാര്യമല്ല, നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാ, കുരിശ കടന്ന കാലം രക്ഷിക്കപ്പെട്ടതാ. എന്നാല് ഈ വിശ്വാസത്തിന്റെ വാക്കുകൾ വരണമെങ്കിൽ, ഇപ്പൊ ദാവീദ് പറഞ്ഞു സിംഹത്തിന്റെയും കരടിയുടെയും ഹസ്തങ്ങളിൽ നിന്ന് പിടിയിൽ നിന്ന് രക്ഷിച്ച ദൈവം ഈ ഫെലിസിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ജീവിതാനുഭവങ്ങളായത് ദാവീദ് പറഞ്ഞു ഈ ദൈവത്തെ ഞാൻ മതിൽ ചെല്ലുന്നു. കാരണം വലിയ മതിലുകളുടെ മുമ്പിൽ ദാവീദ് ചെയ്യുന്നുണ്ട്. ദാവീദ് നമ്മളൊരു സ്ഥലത്ത് വായിക്കുന്നുണ്ട് ഭാര്യ മക്കളെ എല്ലാം പിടിച്ചോണ്ട് പോയി ദാവീദ് ദൈവമായ ശക്തി ദൈവമായ കർത്താവിന്റെ ശക്തി പ്രാപിച്ച് എല്ലാവരും വീണ്ടെടുത്തു. ജീവിതാനുഭവങ്ങൾ, അപ്പൊ അനുഭവങ്ങൾ നമ്മുടെ ഇതിനു മുമ്പുള്ള ജീവിതാനുഭവങ്ങൾ ഡ്യൂട്രോമിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നീ ഒരുപക്ഷെ പറയുമായിരിക്കും ഇത്ര ശക്തമായിട്ടുള്ള ഇവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും. എന്നാൽ അവിടെ എന്താ പറയുന്നത്, ചികിത്സ എന്താ, നീ ഓർമ്മിക്കേണ്ടത് കർത്താവ് ഇതിനു മുമ്പ് വിടുവിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ വിശ്വാസത്തിൽ റിച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ദുരിതപൂർണ്ണമായിരിക്കും. കാരണം വിശ്വാസത്തിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാൻ ജീവിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ലെറ്റ് അസ് കം ബാക്ക് ടു ദി ടോപ്പിക്. അപ്പൊ നമ്മള് ചിന്തിച്ചത് പാപത്തിനുള്ള പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് അവരെ അതിന് വിടുവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ചു വഴിയിൽ വെച്ചവരായി ഈ സംഖ്യ 14 ഓൾമോസ്റ്റ് സെയിം റീസണിലാണ് നമ്പേഴ്സ് 14 എല്ലാം ബാധകൾ അയച്ച കേസുകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. മീൻസ് പാരസൈറ്റ്സിന് വിട്ടുകൊടുത്തു, വൈറസിന് വിട്ടുകൊടുത്തു. ഈ ബാധകളെല്ലാം മോസ്റ്റ്ലി വൈറൽ ഡിസീസും അങ്ങനെയൊക്കെ പണ്ടത്തെ പ്ലേഗ്സും വസന്തകളും ഒക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തില് ഇപ്പം എന്താ പറയുക, നമ്മുടെ വൈറസിന് വിട്ടുകൊടുക്കുന്ന ജലദോഷം ആർക്കൊരു പ്രശ്നമല്ല. അത് കാരണം വരുമ്പോഴേ തന്നെ ഒരു കാര്യം അറിയാം, എന്താ ഇത് ആളെ കൊണ്ടുവന്ന കേസല്ല, അതുകൊണ്ട് നോഡീസ് പോകുന്നത്. എന്നാല് ഇത് ദൈവം വൈറസിന് വിട്ടുകൊടുത്താന്ന് ചിന്തിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ബൈ ചാൻസ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ബൈബിളില്ല, നമുക്കറിയാവുന്ന ഒരു കാര്യം. യാദർശികമായിട്ട് എഴുത അമ്പിന്റെ കാര്യം എഴുതിയിരിക്കുന്ന ആരുടെ കാര്യത്തില, പക്ഷെ അത് അതിനു മുമ്പേ മീഖാപ്രവാചകൻ പറഞ്ഞ കാര്യം. അതുകൊണ്ട് ഒരു ജലദോഷമായിട്ട് ഒന്നും നത്തിങ് വിൽ ഹാപ്പൻ ബൈ ചാൻസ് ഇഫ് യു ആർ ട്രൂലി ട്രസ്റ്റിംഗ് ദി വേർഡ്. റീസൺ എന്താന്ന് ചോദിച്ചാല് കർത്താവ് നിന്റെ തലയിൽ ഓരോ തലമുടി നാല് പോലും അത് സ്വർഗം അനുവദിക്കാതെ താഴെ വീഴില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സ്, അതുകൊണ്ടാണ് ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്പർ വൺ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് എന്താ, ദൈവത്തിന് പ്രീതികരമായിട്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമ്പർ വൺ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് എന്താ, റോമൻസ് 12 അതൊരു ശരീരമൊക്കെ ഓഫർ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്താ, മനസ്സ് പുതുക്കും.
നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടൊന്നും മനസ്സ് പുതുക്കൊന്നും വരില്ല. നമ്മളിപ്പോ നോക്കൊരു ജലദോഷം പിടിച്ച നോർമൽ വിശ്വാസി അവിശ്വാസിയും എല്ലാവരും പറയുന്നുണ്ട്. ഓ വിന്ററിൽ നിന്ന് സമ്മറിൽ കയറുമായിരുന്നു, അതുകൊണ്ട് ജലദോഷം പിടിച്ചു. ഇന്നലെ മഴ നനഞ്ഞു, അതുകൊണ്ട് ജലദോഷം പിടിച്ചു. ഒന്നും പിടിക്കില്ല എന്നോ. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ദൈവം സൃഷ്ടിച്ച ബിഫോർ ഫോൾ ഉള്ള ക്ലൈമറ്റ് ചേഞ്ച്. ബിഫോർ ഫോൾ ആണോ ആഫ്റ്റർ ഫോൾ ആണോ സീസൺ? ഏതാ റീസൺ? ബിഫോർ ഫോൾ മീൻസ് ഇത് ദൈവം ഇത് നന്മയ്ക്കായിട്ടും നല്ലതായിട്ടും സൃഷ്ടിച്ചത്. പക്ഷെ നമ്മുടെ വിശ്വാസം എന്ത് പറയും? അപ്പൊ ഇപ്പൊ വിന്ററിലേക്ക് കയറും, അതുകൊണ്ട് എല്ലാത്തിനും വീട്ടിൽ എല്ലാത്തിനും ജലദോഷം, എല്ലാത്തിന്റെ ജലദോഷം ചാവുന്നാടും വരെ ഉണ്ടാവും ഈ സാധനം. കാരണം സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. മഴ നനഞ്ഞു വന്ന വഴിയെ കുളിച്ചു, അല്ല മഴ നനഞ്ഞു അല്ലെങ്കിൽ വെയിലത്ത് വന്ന വഴിയെ കുളിച്ചു. ഇതെല്ലാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്തോളം കാലം ഇതെല്ലാം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും, വേട്ടയാടിക്കൊണ്ടേയിരിക്കും. സ്കൂളിൽ അടുത്തിരുന്ന കൊച്ചിന് ചെങ്കണ്ണായിരുന്നു, അതുകൊണ്ട് എന്റെ കൊച്ചിനെ പിടിച്ചു. നോ, ഈ ഈ മനസ്സ് രൂപാന്തരപ്പെടാത്തോണ്ട് ഇത് പിടിക്കുന്നത്. നോക്ക്, കർത്താവ് അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല ലോകത്തിൽ, ഒന്നും സംഭവിക്കില്ല. ഈ ലമന്റേഷൻ 3:27 വായിക്കുമ്പോ, 3:37 ആണ് ഭാഗം വായിക്കാം. വിലാപങ്ങൾ കിട്ടിപ്പോ 3:37. കർത്താവ് കൽപ്പിച്ചാൽ അല്ലാതെ മറ്റാര് കൽപ്പിച്ചാലാണ് എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല കർത്താവിനോട്. ഇവിടെ ഒരു പിശാചല്ല ലോകത്തെ ഭരിക്കുന്നത്, ലോകത്തിന്റെ ഒരു അധികാരം പിശാചിന് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ ഹി ഈസ് ദി റൂളർ, ലോർഡ് ഈസ് ദി ലോർഡ് റൂളർ ഓഫ് ദി യൂണിവേഴ്സ്. കർത്താവ് കൽപ്പിച്ചാലല്ലാതെ വേറെ ആര് കൽപ്പിച്ചാലും ഒന്നും സംഭവിക്കില്ല. നമ്മുടെ വായിൽ നിന്ന് ജീവനും മരണവും നാവിന്റെ അധീനതയിലിരിക്കുന്ന നമ്മുടെ വായിൽ നിന്ന് വരുന്ന അവിശ്വാസത്തിന്റെ വാക്കുകൾ അനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് വിശ്വാസമുണ്ടായി മനസ്സ് രൂപാന്തരപ്പെട്ട് ഈ ലോകത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ലോകത്തിന്റെ തത്വങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ മരിച്ച സ്വർഗത്തിൽ പോകുന്ന ചിലപ്പോൾ തീയിലൂടെ എന്ന പോലെയൊക്കെ രക്ഷപ്പെടുമായിരിക്കും. അതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് ഈ ലോകത്തിലെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നു. കർത്താവ് വന്ന് ജീവൻ നൽകാനും സമൃദ്ധമായിട്ട് നൽകാനും ഐശ്വര്യമായിട്ട് ജീവിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഇതിൽ നമ്പേഴ്സ് 14 ഒരു 36 തുടങ്ങി വായിക്കുമ്പോ ഭവൻ വായിക്കാം. ദേശപരിശോധനയ്ക്ക് മോശ അയച്ചവരും മടങ്ങി വന്നപ്പോൾ ആ ദേശത്തെ പറ്റി മോശമായി നൽകി സമൂഹത്തിലുടനീളം പുരുഷന്മാർ മഹാബാധ മൂലം മരിച്ചു. അപ്പൊ അവിടെ നോക്ക്, അവിടെ നമ്മൾ ചിന്തിച്ച ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ ഈ മോശയാണ് അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ മോശയോട് അവർക്ക് നന്ദി ഉണ്ടായിരിക്കുന്നത്. ദൈവം മോശയിലൂടെ പ്രവർത്തിച്ചു. പക്ഷെ മോശയ്ക്കെതിരായിട്ടും കൂടി ഇക്കര കടന്നോടുകൂടി ഇവരാരും ഉപയോഗിച്ചില്ല ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട്. മോശയെ ദൈവം ഉപയോഗിച്ച, പക്ഷെ ഇവിടെ കടന്നു കഴിഞ്ഞപ്പോ മോശയ്ക്കെതിരായിട്ട് പ്രവർത്തു. നോക്ക്, ആർക്കെതിരായിട്ടും പ്രവർത്തിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. എസ്പെഷ്യലി ഭൗതിക നന്മയെല്ലാം കിട്ടിയത് മോശയിലൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ അതെല്ലാം അവര് അപ്പാടെ മറന്നു കളഞ്ഞു. അപ്പൊ ദൈവം അവരെ മഹാബാധയ്ക്ക് വിട്ടുകൊടുത്തു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തില് നമുക്ക് ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ ഒക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരോട് നമുക്കൊരു ലോയൽറ്റി നന്ദി ഉണ്ടായിരിക്കേണ്ടതാണ്. അവർക്കെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ പലവട്ടം ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഇവരെ മഹാബാധയ്ക്ക് വിട്ടുകൊടുത്തു. ദെൻ സംഖ്യ 21 നമ്മൾ കാണുന്നു. 21 നമ്മൾ കണ്ട 25 എടുക്കുമ്പോ അതിന്റെ 25 നമുക്കറിയാം ഈ സംഭവങ്ങൾ. ഒന്ന് വായിക്കുമ്പോ സ്റ്റാർട്ടിംഗ് ഒന്ന് വായിച്ചാൽ മതി. പാർക്കുമ്പോൾ ഇസ്രായേൽക്കാവ് സ്ത്രീകളുമായി പൂത്താടങ്ങി തങ്ങളുടെ ദേവന്മാരുടെ യാഗങ്ങൾക്ക് ഈ സ്ത്രീകൾ ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവിടെ ഭക്ഷിക്കുകയും ആ ദേവന്മാരെ വണങ്ങുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ സ്വയം പെയോറിലെ ബാലിന്റെ മുഖത്തിന് കീഴിലായി. അപ്പോൾ കർത്താവിന്റെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. കർത്താവ് തുടർന്ന് അടിയിലോട്ട് വായിച്ചു വരുമ്പോ
മുഴുവൻ വായിക്കണ്ട, ഒമ്പതാം സെന്റൻസിൽ ഈ ബാധ മൂലം മരിച്ചവരുടെ സംഖ്യ 24,000 മതി. അപ്പൊ അവിടെയും ഈ പാപം ചെയ്ത് കഴിഞ്ഞപ്പോ ഈ നേതാക്കന്മാരെല്ലാം തൂക്കിക്കൊല്ലാൻ ദൈവം പറഞ്ഞു. അതോടുകൂടി പൊട്ടിപ്പോ ബാധാന്ന് പറയുന്നത് വൈറലാണ്. വൈറൽ ഡിസീസ് എന്ന് പറഞ്ഞാല് ഈ വസൂരി ഒരു ബാധയാ, അത് വൈറലാണ്, വൈറൽ ഡിസീസാ. അപ്പൊ ഇതിനകത്ത് മീൻസ് ഈ രോഗാണുക്കൾക്ക് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ റീസൺ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, അവര് സെക്ഷൽ ഇമ്മൊറാലിറ്റിയിലേക്ക് പോയി, മോവാമ്പിയ സ്ത്രീകളുമായിട്ട് കൂത്താടാൻ പോയി. ഇത് സെക്ഷൽ ഇമ്മൊറാലിറ്റി മാത്രമായിരുന്നില്ല, റിലീജിയസ് ഇമ്മൊറാലിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഒന്നിച്ച അല്ലെ. അതായത് ഈ ബൈബിളിൽ ത്രൂ ഔട്ട് ഈ അഡൾട്ടറി എന്ന് പറഞ്ഞേക്കുന്നത് നോട്ട് ഓൺലി ഈ സെക്ഷൽ അഡൾട്ടറി മാത്രമല്ല, വേറെ ദേവന്മാരിലോട്ട് പോകുന്നതിനെല്ലാം ബൈബിളിൽ അഡൾട്ടറി എന്നാണ് പറഞ്ഞേക്കുന്നത്, സ്പിരിച്വൽ അഡൾട്ടറി അത്. അപ്പൊ ഇവര് മോവാബി സ്ത്രീകളുമായിട്ട് കൂത്താടാൻ പോയി. ഇതിനകത്ത് നോക്ക്, നമ്മളൊരു ഒരു കൾട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഫണ്ടമെന്റലിസം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരല്ല. അറ്റ് ദി സെയിം ടൈം ഈ ഇവര് പോയത് എങ്ങോട്ടാ, സ്ത്രീകളുമായിട്ട് കൂത്താടാൻ പോയിട്ട് അവരുടെ അവർ അവിടെ ഭക്ഷിക്കുകയും ദേവന്മാരെ വണങ്ങുകയും ചെയ്യും. നമ്മളും ചെയ്യാറില്ല ഇത്. ആരാധനയും ഈ കത്തോലിക്ക ആരാധനയായിട്ട് അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്. യാക്കോബ ആരാധനയായിട്ട് ഇതെല്ലാം അത് ഡിഫറെന്റ് റിലീജിയൻസ്. ഇത് കത്തോലിക്കരെ യാക്കോബക്കാരെ മർത്തോമക്കാരെ ഒക്കെ ക്രിസ്ത്യാനികളായിട്ട് കാണുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടും ദൈവജ്ഞത്തെ കുറിച്ച് നമുക്ക് തീഷ്ണത ഇല്ലാത്തതുകൊണ്ടും ദൈവത്തെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടും പഠിപ്പിച്ച ക്രിസ്ത്യാനിയെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടും. ഇപ്പൊ ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾ പോലും ഇപ്പൊ യഹൂദരെ ഒരു എന്താ പറയുന്നത് ദൈവത്തിന് സ്വീകാര്യതായിട്ടാണ് കാണുന്നത് അല്ലെ. പക്ഷെ യോഹന്നാന്റെ ഒക്കെ സുവിശേഷം എടുക്കുമ്പോൾ അവരെഴുതിയിരിക്കുന്നത് എന്താ, യഹൂദന്റെ ഒരു പെരുന്നാളായിരുന്നു. യഹൂദന് അവരൊക്കെ ടോട്ടലി ഹൃദയം പറഞ്ഞു പോയത് യഹൂദന്റെ ഒരു തിരുനാളായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ കത്തോലിക്കരെയും യാക്കോബക്കാരെയും മർത്തോമക്കാരെയും ക്രിസ്ത്യാനികളായിട്ടാണ് കാണുന്നത്. അതായത് ബലി അർപ്പിക്കുന്നവരെ ക്രിസ്ത്യാനികളായിട്ടാണ് കാണുന്നത്, പൗരോഹിത്യം ഉള്ളവരെ ക്രിസ്ത്യാനികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരുടെ കൂടെ തിന്നാനും കൂത്താടാനും പോകാറുണ്ട്. ഈ ഇതിന്റെ പേരിലാണോ പല ബാധകളും വന്നിട്ടുള്ളത് നമുക്കറിയില്ല. ഇതുണ്ട് കാരണം നമുക്ക് സ്പിരിച്വൽ ഡിസേൺമെന്റ് ഇല്ലാത്തവരാ ബേസിക്കലി. ഇപ്പോ ഈ കൊറിയന്ത് സഭയിലെ ആൾക്കാർ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. ഇപ്പോഴാണ് എന്ത് പറയും, എന്താ പറയുക, നമ്മൾ പറയുന്ന പോലെ കാർഡിയോ തൊറാസിക് തൊറാസിക്. പൗലോസ് പറഞ്ഞു ഈ സംഭവം ഒക്കെ ശരിയാ, എല്ലാം ഹാർട്ട് അറ്റാക്ക് കൊണ്ടല്ലേ എല്ലാവരും മരിക്കുന്നത്. അത് മരിച്ചു കഴിഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, എല്ലാവരുടെയും ഹാർട്ട് നിൽക്കുകയാണ് അല്ലേ. പക്ഷെ ഇവിടെ പൗലോസ് ഉണ്ടായിരുന്നുകൊണ്ട് പറഞ്ഞു ഈ അറ്റാക്കിന്റെ ഒക്കെ കാരണം എന്തായിരുന്നു അല്ലെ. ശരീരം നമ്മൾ ജനറലൈസ് ചെയ്യണം, കാരണം ഇത് ഈ മുന്നമ്മ എഴുതിയിരിക്കുന്ന എല്ലാം നമ്മളെ ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവര് കർത്താവിന് യോഗ്യമല്ലാതെ ജീവിച്ചെന്നുള്ളതാണ് ജനറൽ സ്റ്റേറ്റ്മെന്റ്. കാരണം പർട്ടിക്കുലർ കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ, അവര് അതിൽ ദരിദ്രർക്ക് വേണ്ടി അവര് കാത്തിരുന്നില്ല. 41-ാം സങ്കീർത്തനം എടുക്കുമ്പോൾ രോഗമായിട്ടുള്ള ബന്ധത്തിൽ എഴുതിയെന്ന് വെച്ചേക്കും 41-ാം സങ്കീർത്തനത്തിൽ ഈ ദരിദ്രരെ പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട് അല്ലേ, ഈ പ്രോവേബ്സിലുണ്ട് ദരിദ്രരെ. അതെ, 19-ാണത്. അപ്പൊ ഇതിനത് 41-ാം സങ്കീർത്തനം എന്ന് വായിച്ചു പെട്ടെന്ന് വായിച്ചു. ദരിദ്രനെ ഗണിക്കുന്നവൻ ഭാഗ്യവാൻ, ദുരിതത്തെ കർത്താവ് അയാളെ രക്ഷിക്കുന്നു, കർത്താവ് അയാളെ സംരക്ഷിക്കുന്നു, ജീവനോടെ നിലനിർത്തുന്നു, അനുഗ്രഹീതൻ എന്ന് അയാൾ വിളിക്കപ്പെടുന്നു. അയാളെ നീ ശത്രുക്കൾക്ക് ദേശം വിട്ടുകൊടുക്കില്ല, രോഗശൈലിയിൽ പരിപാലിക്കും, രോഗത്തിൽ നീ അയാൾക്ക് പരിപൂർണ സൗഖ്യം നൽകും. അപ്പൊ ഇവിടെ സൗഖ്യവും ദരിദ്രനോടുള്ള ആറ്റിറ്റ്യൂഡായിട്ട് കണക്ട് ചെയ്തേക്കുക അല്ലെ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ചിന്തിച്ചത് ഈ ജാതീയ ആചാരങ്ങൾക്ക് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ ചിന്തിച്ച് നമ്മൾ ഈ ദൈവത്തിന്റെ വചനത്തോട് നമുക്കൊരു തീക്ഷ്ണതയില്ല പലപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുന്നേ, ഇപ്പം കുറയുന്ന ലേഖനത്തിൽ പറഞ്ഞിട്ട് നീ ജാതികളുടെ എന്താ പറയുന്ന അമ്പലത്തിൽ നീ ഒരു അവിശ്വാസി തന്നെ ഒരു ഭക്ഷണത്തിന് വിളിക്കുമ്പോ നീ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പൊ, എന്നാല് ഇതിനകത്തൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നോക്കൊരു റൂളല്ല, നമ്മളെ ചിന്തിക്കണ്ടേ. നമ്മൾ പലപ്പോഴും ഇതിന് പോകുന്നത് മനുഷ്യനോടുള്ള ഒബ്ലിഗേഷൻ കൊണ്ടാണോ, അതേ കർത്താവിലേക്ക് അവരെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ, അത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇനി കർത്താവിലേക്ക് മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ അനുഭവിച്ചത്. കാരണം കർത്താവ് ഭാവികളുടെ ചുങ്കക്കാരെയും കൂടെ ഭക്ഷിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്തപ്പോ എല്ലാം കർത്താവ് പറഞ്ഞത് എന്താ പറഞ്ഞു, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പൊ ഹൃദയങ്ങളെ അറിയുന്നില്ല. അല്ലെങ്കിൽ ഒരു കാര്യം,
നമ്മളിങ്ങനെ കോംപ്രമൈസ് കൊണ്ട് ആരും നേടിയിട്ടില്ല, ഇതുവരെ നേടാൻ നമ്മളെ കൊണ്ടിട്ട് പറ്റുമില്ല. അറ്റ് ദി സെയിം ടൈം നമ്മൾ സത്യത്തിന് വേണ്ടി നിന്നാൽ മാത്രമേ സത്യത്തിലേക്ക് ആരെങ്കിലും ആകർഷിക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അത് അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രൂത്താണ്. അപ്പൊ ഇവിടെ നമ്മൾ മോവാബി സ്ത്രീകളുടെ കാര്യം ചിന്തിച്ചു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ മോവാബി സ്ത്രീകളുടെ ആരാധനയും ഈ വഴിതെറ്റിപ്പോയ ക്രിസ്തീയ കൂട്ടങ്ങളുടെ ആരാധനയും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാന്ന് നമ്മൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അതൊരു സത്യം. ഓക്കെ, ഈ സഭകളിലെല്ലാം സൂര്യഭഗവാനെ ആരാധിക്കുന്നുണ്ട് അവര്, ദെൻ വിഗ്രഹങ്ങളെ ഉണങ്ങുന്നുണ്ട്. പൗരോഹിത്യം എന്ന് പറയുന്നത് തന്നെ ഒരു വിഗ്രഹം അല്ലെ, പ്രത്യേക ഒരു പ്രീസ്ലി ട്രൈബിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, പുരോഹിതന്മാരുടെ വസ്ത്രധാരണമുണ്ട്. ദെൻ കർത്താവ് ഈ പറഞ്ഞേക്കുന്ന പരീശന്മാരെ ശാസിച്ച് പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങാടിയിൽ വന്ദനം, നീണ്ട കുപ്പായം ഇടുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ പോയിട്ട് നമ്മളും പോയിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം നമ്മളൊരു കൾട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇതിലല്ല. അറ്റ് ദി സെയിം ടൈം ഇവർ ചെയ്ത തെറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് സംബന്ധിച്ചാൽ മതി. ഇവർ ചെയ്തു, ഭക്ഷിക്കുകയും ആ ദേവന്മാരെ വണങ്ങുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ സ്വയം പേയോറിലെ ബാലിന്റെ മുഖത്തിന് കീഴിലായി. അപ്പോൾ കർത്താവിന്റെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു. നോക്ക്, ഇനി ഞാൻ എൻ്റെ ഒരു ജീവിതസാക്ഷ്യം പറയാം. അത് എൻ്റെ ജീവിതസാക്ഷ്യം പറയുമ്പോൾ അതൊരു പ്രമാണമായിട്ട് എടുക്കരുത്, ഇറ്റ്സ് മൈ ലൈഫ് എക്സ്പീരിയൻസ്. പക്ഷെ ഞാനത് പറയുന്ന ഇതുമായിട്ടുള്ളൊരു ബന്ധത്തിൽ പറയുന്ന, അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ട് നോക്ക്, ഇപ്പൊ നമുക്ക് കിട്ടുന്ന പോലെയുള്ള ഒരു ബൈബിൾ സ്റ്റഡിയോ ബൈബിളിലെ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്നെ ഒരാള് മാമോസിക്ക് വിളിച്ചു, ശിശു സ്നാനത്തിന് വിളിച്ചു. അപ്പൊ ഈ കുറയുന്ന ലേഖനവും അവിശ്വാസിയാന്നെ, കാരണം നമ്മളെല്ലാം ഈ ബൈബിൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാ, പലപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും എസ്കേപ്പ് റൂട്ട് ഉണ്ടോ എന്ന് ആരോ സംബന്ധിയോ, സെർച്ചിങ് ഇന്റർനെറ്റ്, ശിശു സ്നാനത്തിന് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളെല്ലാം, നമുക്ക് എന്തെങ്കിലും രക്ഷപ്പെടാൻ മാർഗം ഉണ്ടോ എന്നാ ബൈബിളിൽ നോക്കുന്നത്. അപ്പൊ കുറയുന്ന ലേഖനത്തിൽ എഴുതിയിരുന്ന ഒരു അവിശ്വാസി അന്യോ നിന്നെ ഒരു സദ്യക്കോ ഇതിനൊക്കെ വിളിക്കുവാണെങ്കിൽ നീ മനസ്സാണ് പൊക്കു. അപ്പൊ ഞാൻ പോയി, ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് മൈ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ തിരി വരുന്ന വഴിക്ക് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ എനിക്ക് തോന്നി ഇതെന്തൊരു പ്രശ്നമാണല്ലോ എന്ന് തോന്നി. അപ്പോ അതിനുമുമ്പ് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ള ബൈ ചാൻസ് ആണെന്ന് വിശ്വസിക്കാനും മുഖാന്തരം ഇല്ലാത്തതുകൊണ്ട് അതിനുശേഷം ഞാൻ പോയിട്ടില്ല. എന്റെ ജീവിതാനുഭവങ്ങളെ ഞാൻ പറഞ്ഞു. പിന്നെ വേറൊരിക്കല് ഈ ബന്ധക്കാരുടെ കൂടെ, അപ്പൊ ബന്ധക്കാരായിട്ട് എല്ലാ കാര്യത്തിലും ഇങ്ങനെ മാറി നിൽക്കുന്ന കാരണം കൊണ്ട് ഏതെങ്കിലും ഏരിയാസ് ഓഫ് എന്താ പറയുന്നത്, നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന മേഖലകൾ നോക്കി ഞാനൊരു പിക്നിക്കിന് പോയി. ആദ്യത്തെ തവണ പിക്നിക്കിന് പോയപ്പോ കുഞ്ഞിന്റെ കൈ കാറിനടയ്ക്ക് വിട്ടു. അപ്പൊ എന്തൊരു പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചു. രണ്ടാമത് പോയപ്പോ, രണ്ടാമത് സെയിം ഇങ്ങനെ പിക്നിക്കിന് പോയപ്പോ ഒരു ഒരു എന്താ പറയുന്നത്, ഈ സെയിം കുഞ്ഞിന് തന്നെ ഒരു പെർമനന്റ് ഫിസിക്കൽ ഡിഫോർമേഷൻ വരത്തക്ക രീതിയിലുള്ള ഒരു ആക്സിഡന്റ് പറ്റി. പക്ഷെ ദൈവം രക്ഷിച്ചു. അതോടൊപ്പം ഞാൻ ഈ ബന്ധക്കാരുടെ കൂടെയുള്ള എന്താ പറയുക, ഈ അവിശ്വാസികളോട് കൂട്ടുകൂടുന്നത് കർത്താവ് വിലക്കിയിരിക്കുന്ന ഒരു കാര്യം. നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ന്യൂ ടെസ്റ്റാമെന്റ് എഴുതിയിരിക്കുന്ന അവിശ്വാസികളോട് നോക്ക്, നമ്മള് ഈ ലോകത്ത് ജീവിക്കുമ്പോ പൗലോസ് പറഞ്ഞേക്കുന്ന പോലെ ഇവിടുന്ന് നമുക്ക് തിന്നാനും കുടിക്കാനും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനും അല്ലെങ്കിൽ അവിശ്വാസിയുടെ കടയിൽ നിന്ന് സാധനം മേടിക്കാതിരിക്കണം എന്നുള്ളതല്ല. നമുക്ക് എസ്പെഷ്യലി സ്പിരിച്വൽ മാറ്റേഴ്സിൽ ഒരു രീതിയിലും ഈ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്ത് യേശുക്രിസ്തുവിന്റെ മക്കളും അല്ലാത്തവരുമായിട്ട് ഒരു രീതിയിലും സ്പിരിച്വൽ കാര്യങ്ങളിൽ അബ്സല്യൂട്ട്ലി സഹകരിക്കാൻ പറ്റത്തില്ല. നോ, അല്ലാത്ത കാര്യങ്ങളിൽ സഹകരിച്ച കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു. കാരണം ഈ ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്ന ഒന്നാം ദിവസം ദൈവം ഇരുട്ടും, അതാണ് ആദ്യത്തെ ഫസ്റ്റ് ഡേ. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഈ രക്ഷിക്കപ്പെടാത്തവരുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളൊരു പരിധികൾ വെച്ചില്ലെങ്കിൽ ദൈവം അതിനെ സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ മോവാബി സ്ത്രീകളായിട്ട് കൂത്താടാൻ പോയപ്പോ കർത്താവ് എന്ത് ചെയ്തു, കർത്താവിന് കോപിച്ചു. കാരണം കർത്താവിന് ഇഷ്ടമല്ല ഇരുട്ട് കോംപ്രമൈസ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ക്രിസ്തു യേശുവിലൂടെ ഉള്ള രക്ഷ പ്രാപിക്കാത്ത എല്ലാ ആൾക്കാരും അതിനുള്ള വിശാചന മക്കളാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യ, ഇതാണെങ്കില് യഹൂദര അവർക്ക് പ്രത്യേക വിഗ്രഹമൊന്നും ഇല്ലാത്ത കൂട്ടരോട് കർത്താവ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്.
അതായത് നമ്മൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റൂ. രക്ഷിക്കപ്പെടാത്ത എല്ലാ മനുഷ്യരുടെ അപ്പൻ, സ്പിരിച്വൽ ഫാദർ പിശാചാണ്. അപ്പൊ നമ്മൾ ഈ പിശാചുമായിട്ടുള്ള കൂട്ടായ്മയിൽ പിശാചിന്, പിശാജ് എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയിരിക്കുക. അപ്പൊ നമ്മൾ തന്നെ, കാരണം പിശാജ്, പിശാജിനെ സംബന്ധിച്ച് നമുക്ക് ഈ രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ പിശാജിന്റെ ശത്രുക്കളല്ല, ആണോ? അല്ല, അവര് ഫ്രണ്ട്സ്, അവര് തമ്മിൽ ഏരിയാസ് ഓഫ് കോംപ്രമൈസ് ആ എല്ലാം ഉണ്ട്. അതായത് നമുക്ക് യുദ്ധമുണ്ട് പിശാജിന്റെ ലോകത്തോട്, നമുക്ക് വാർഫെയർ ഉണ്ട്. എഫ് എസ് ലേനത്തിൽ വായിക്കും നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങൾക്കെതിരായിട്ട്. നമുക്ക് ഒരു യുദ്ധമില്ല, നമുക്ക് ഒരേ ഒരു എനിമിയുള്ളൂ പിശാജ. പിശാജ് വാർഫെയർ നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അടിയിലോട്ട് വായിച്ചു വരുമ്പോ ഈ സംഭവത്തിൽ എന്ത് സംഭവിച്ചു? ബാധ പൊട്ടി പുറപ്പെട്ടു, 24,000 പേര് മരിച്ചു. ഫിനഹാസ് പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോ ബാധ നിലനിൽക്കുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളൊരു തെറ്റ് ചെയ്ത് നമുക്കൊരു ശിക്ഷ കിട്ടിയാലും പരിഹാരം ചെയ്താൽ ദൈവം അതിനെ രക്ഷിക്കും. അത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇതില്, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പിശാചിന്റെ ലോകമായിട്ടുള്ള ഫെലോഷിപ്പ് ക്യാൻ എന്താ പറയുന്നത്, can be a cause for being forsaken by Lord. അതാ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇതില്, അപ്പൊ ഇത് ബാധ ഉണ്ടായ കേസുകളാ. ദെൻ ദൈവം ശിക്ഷിച്ച കേസുകള് സംഖ്യ 12, നമ്പേഴ്സ് 12 അറിയാവുന്ന സംഭവം. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ കേസുകൾ, കാരണം സൂക്ഷ്മതയോടെ ജീവിച്ചാല് നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് കഴിവതും രക്ഷപ്പെട്ടൊക്കെ ജീവിക്കാൻ പറ്റും. ബാബ ഒന്ന് വായിക്കാം, 12 സ്റ്റാർട്ടിംഗ് ഒന്ന് വായിക്കാം. മോശ ഒരു കൂശിയ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നു. അവൾ നിമിത്തം മിറിയാമും അഹരോനും മോശയ്ക്കെതിരായി സംസാരിച്ചു. അവർ ചോദിച്ചു കർത്താവ് മോശ വഴി മാത്രമേ അരുൾ ചെയ്തിട്ടുള്ളൂ, നമ്മിലൂടെ കർത്താവ് അരുൾ ചെയ്തിട്ടില്ലേ? ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മിലൂടെയും കൂടി കർത്താവ് അരുൾ ചെയ്തിട്ടില്ലേ എന്നുള്ള ചിന്തിക്കാൻ കാരണം അല്ല, നാത്തൂമ്പോലെ അമ്മായിയമ്മ പോരെന്ന് പറയുന്ന പോലെ ഡൊമസ്റ്റിക് പോരുകളുടെ ഒരു ബൈപ്പ്, അമ്മായിയമ്മ മരുമകള് അല്ലെ, മരുമകള് അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തൂൻ, നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞിട്ടില്ല എന്റെ ആങ്ങളെ ചത്താലും നാത്തൂന്റെ കണ്ണീര് കാണാല്ലോ എന്ന് പറഞ്ഞ പോലെയൊക്കെയുള്ള ചെറിയ, നമുക്ക് ഇവരൊക്കെ സ്പിരിച്വൽ അല്ലെ, സ്പിരിച്വലാണ് അഹ്റോൻ, സ്പിരിച്വലാണ് സ്പിരിച്വലാണ് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആരെ നമ്മൾ വായിക്കുന്നുണ്ട്, ഫിലിപ്പിയ സഭയില് ആരൊക്കെയുണ്ട്, രണ്ടുപേരും രക്ഷിക്കപ്പെട്ടെന്ന് അപ്പസ്തോലൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് വന്നാലും നോക്കില്ല. പക്ഷെ അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ നോക്ക്, ദൈവം പ്രസേക്ക് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതില് മോശയെ കുറിച്ച് അവിടെ പ്രത്യേക എഴുതിയപ്പോണ് അതിന്റെ 3 സെന്റൻസില്. ഇത് ഈ മലയാളം ട്രാൻസ്ലേഷനിൽ സത്യവദാസം എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ ആ ഒരു വേർഡ് വിത്തിൻ ബ്രാക്കറ്റ് ആണ്. കാരണം എന്താ, മോശമല്ലേ, കാരണം മോശയെ കുറിച്ച് പറഞ്ഞില്ല, ഞാനാണ് ഭൂമിയിലെ ഏറ്റവും സൗമ്യം എന്ന് പറഞ്ഞാൽ തന്നെ മോശയ്ക്ക് സൗമ്യത ഇല്ല എന്നുള്ളൊരു തെളിവോ അല്ലേ? നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മുടെ ക്വാളിറ്റീസ് ഒക്കെ പറയാറില്ലേ, നമ്മള് പറ്റുന്നിടത്തൊക്കെ നമ്മൾ ഈ പറയാറില്ലെങ്കിൽ ഒറ്റയ്ക്ക് ആരെങ്കിലും പുറത്തുള്ളവരെ കിട്ടുമ്പോ നമ്മുടെ ക്വാളിറ്റീസ് ഒക്കെ പറയാറുണ്ട് അല്ലെ, എന്താ സിനിമ ഇരിക്കുന്നതിനെയും പറ. അപ്പൊ ഇതില് ഇത് കർത്താവിന്റെ ഒപ്പീനിയൻ മോശയെ കുറിച്ചുള്ളത്. പക്ഷെ അഹ്റോനും ആയിരുന്നില്ല ദൈവത്തിന്. ദൈവം പറഞ്ഞു, കർത്താവ് ഇത് കേട്ടു, ഭൂമുഖത്തുണ്ടായിരുന്ന എല്ലാ മനുഷ്യരിലും വെച്ച് ഏറ്റവും സൗമ്യനായിരുന്നു മോശ. പെട്ടെന്ന് കർത്താവ് മോശയോടും അഹ്റോനോടും മിറിയാമിനോടും കൽപ്പിച്ചു, നിങ്ങൾ മൂമേളം കൂടാരത്തിലേക്ക് വരിക. അവർ മൂവരും ചെന്നു. അപ്പോൾ കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിന്ന് അഹ്റോനെയും മിറിയാമിനെയും വിളിച്ചു. അവർ ഇരുവരും മുമ്പോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. മോശ സ്പെഷ്യലി ദൈവം ഉപയോഗിച്ചിരുന്ന മനുഷ്യന, അല്ലെങ്കിൽ കർത്താവിന്റെ ഹൃദയത്തിന് ഇണങ്ങുന്ന ആളായിരുന്നു മോശയെ പോലെ ഒരു ഹമ്പിളായിട്ടുള്ള ആളെ നമുക്ക് കാണാനല്ല, മോശയ്ക്കെതിരെ കർത്താവ് മോശ ഓൾവേസ് കണ്ണീരോടുകൂടി അവർക്ക് മധ്യസ്ഥം വഹിക്കും, അവരെ രക്ഷിക്കണേ കർത്താവ്, യാതൊരു പ്രതി ആള്. അപ്പോ അത് നമ്മൾ വായിക്കുമ്പോ 9 തുടങ്ങി വായിക്കുമ്പോ പകന്ന് വായിച്ചു. കർത്താവിന്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു, അവൻ അവനെ വിട്ടുപോയി. കൂടാരത്തിന് മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ ഇതാ മറിയാം മഞ്ഞു പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായിരിക്കുന്നു. അതെ, അഹ്റോൻ മറിയാമിനെ നോക്കി,
ഇതാ അവൾ കുഷ്ഠരോഗിണി ആയിരിക്കുന്നു. മതി. അപ്പൊ ഇതില് നമുക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ കുഷ്ഠരോഗം ഏത് രോഗം എന്ത് രോഗമാകട്ടെ, ഇതിന്റെ കോസ് എന്ന് പറയുന്നത് ദൈവം, ഇതിനകത്ത് ശുശ്രൂഷകര് പ്രസംഗിക്കുന്ന ശുശ്രൂഷകരെ കുറിച്ചൊന്നുമല്ല, ഇത് ദൈവം അംഗീകരി ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് സംസാരിക്കുമ്പോൾ വി ആർ ടു ബി വെരി കെയർഫുൾ. അതുകൊണ്ട് നമുക്കറിയില്ല ദൈവത്തിന് സ്വീകാര്യത ആരാ സ്വീകാര്യത അല്ലാത്തവരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താ അതേ കുറിച്ച്. അതുകൊണ്ടാണ് ടൈറ്റസ് 3:1-2 വായിക്കുമ്പോ അപ്പൊ നമ്മൾ സേഫ് ആയി. ഇനിയിപ്പൊ മോശം ആരാ, അഹർവാൻ ആരാ, മെറിയം ആരാന്നും നമുക്കറിയില്ല. അറിയാമോ, ഇതിനകത്ത് മോശം കാണും, മോശം കാണും, ബിലിയാമും കാണും, എല്ലാം കാണും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് രക്ഷപ്പെടാനുള്ള മാർഗം ടൈറ്റസ് 3:1-2 വായിക്കുമ്പോ ഭഗവാൻ വായിക്കും. ഭരണാധിപർക്കും അധികാരികൾക്കും വിധേയരായിരിക്കാനും അനുസരണയുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏത് ജോലിക്കും സന്നദ്ധരായിരിക്കാനും ആരെക്കുറിച്ചും തിന്മ പറയാതിരിക്കാനും കലഹം ഒഴിവാക്കാനും സൗമ്യശീലരെല്ലാവരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും അവരെ ഓർമ്മിപ്പിക്കുക. അപ്പൊ അവരെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാം അതിൽ പെട്ടവരാ, നമ്മളെല്ലാം ഓർത്തിരിക്കുന്ന ഒരു കാര്യം. എന്തൊക്കെ കാര്യങ്ങളാ, കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഈ മിറിയാമിനും ഉണ്ടായ പ്രശ്നം, മിറിയാമിനും അഹർവാനും അന്നേരം പ്രത്യേക പ്രശ്നമൊന്നും ഉണ്ടായതായിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ കുടുംബത്തിന് നാശമായി അല്ലേ, കുടുംബത്തിന് ശിക്ഷയായി. പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ആദ്യം ഓർത്ത പോലെ തന്നെ ഇതിന് പരിഹാരം ചെയ്ത് അവർ മാനസാന്തരപ്പെട്ട് അതിന്റെ ആ പീരീഡ് കഴിഞ്ഞപ്പോൾ ദൈവം അത് സൗഖ്യം കൊടുത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു അബദ്ധത്താൽ അല്ലെങ്കിൽ ഒരു പാപത്താൽ ഒരു രോഗം വന്നാല് നമ്മൾ മാനസാന്തരപ്പെടില്ല. അതാ നമ്മൾ ഈ മാനസാന്തരപ്പെട്ടാലുള്ള സൗഖ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാരമാകും. അതാണ് സൗഖ്യത്തിനുള്ള മരുന്ന്. അപ്പൊ ഇതില് കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസിഡന്റലി വായിച്ചതാണെങ്കിലും ഭരണാധിപർക്കും അധികാരികൾക്കും വിധേയരായിരിക്കാനും, കാരണം ദൈവത്തിൽ നിന്നല്ലാതെ ഒരധികാരവും ഇല്ല, എല്ലാം വിധേയരായിരിക്കാനും അനുസരണയുള്ളവരായിരിക്കാനും. അപ്പൊ അനുസരണം എവിടെയൊക്കെ, എല്ലാം ദൈവം അനുസരണത്തിനെല്ലാം നോക്ക്. ദൈവം എന്ന് പറഞ്ഞാൽ അനുസരണത്തിന്റെ ഒരു നോക്ക്, കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താ, മരണത്തോളം പിതാവിനെ അനുസരിച്ച്. അനുസരണക്കേട് റബല്യൻ എന്ന് പറയുന്നത് പിശാചിന്റെ ക്യാരക്ടറാണ്, ദൈവത്തിന്റെ ക്യാരക്ടർ അല്ല. ഒബീഡിയൻസ് ആ ദൈവത്തിന്റെ. നോക്ക് നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ അനുസരണക്കേട് മുഖാന്തരം മരണം വന്നു, അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ അനുസരണം മുഖാന്തരം ജീവനുണ്ടായി. അപ്പൊ ഇതില് അനുസരണയുള്ളവരായിരിക്കണം. നോക്ക് മാതാപിതാക്കളോട് മക്കൾ അനുസരണയുള്ളവരായിരിക്കണം. എന്താ പറയുന്നത്, കുടുംബത്തിലൊരു ഹെഡ്ഷിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് വിധേയരായിരിക്കണം, വിധേയരായിരിക്കുന്നതിന്റെ ഒരു സൈനാണ് അനുസരണം അല്ലേ. മക്കൾ മാതാപിതാക്കൾക്ക് വിധേയരായിരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, അപ്പൊ ഭാര്യ എങ്ങനെയായിരിക്കണം ജീവിതം. അപ്പൊ ഇതില് അനുസരണയുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏത് ജോലിക്കും സന്നദ്ധരായിരിക്കാനും, നമുക്ക് ക്രിസ്തീയ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി അല്ലാതെ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അതായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുള്ളൂ, നോ. അതൊന്നും രൂപാന്തരപ്പെടാത്തതിന്റെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്തതിന്റെ ക്വാളിറ്റീസ് അത്. സത്യസന്ധമായ ഏത് ജോലിക്കും സന്നദ്ധരായിരിക്കാനും, ഇത് നമ്മൾ ചിന്തിച്ചതാണ്, ആരെ കുറിച്ചും തിന്മ പറയാതിരിക്കാനും. ഈ ആരെ കുറിച്ച് തിന്മ പറയാതിരിക്കാനും എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ഇറ്റ് ഷുഡ് നോട്ട്. നോക്ക് ഈ പറഞ്ഞേക്കുന്നതിന്റെ ഒക്കെ അർത്ഥം നമ്മുടെ ഹൃദയ ലക്ഷ്യങ്ങളെ ദൈവം, ആരെ കുറിച്ചും തിന്മ പറയാതിരിക്കാൻ. അപ്പൊ നമ്മുടെ മകൻ വേറൊരാളുമായിട്ട് ബന്ധപ്പെടുക, ഈ ബന്ധപ്പെടുന്ന ആളാരും നമുക്കറിയാം. അപ്പൊ ആള് നമ്പർ വൺ ഫ്രോഡ് ആണെങ്കിൽ അവന്റെ ആ ക്യാരക്ടർ മകന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നോ, പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുക, നീ അലക്സാണ്ടറിനെ സൂക്ഷിച്ചോളണം അല്ലേ, വായിക്കുന്നില്ലേ. അപ്പൊ ഇതൊക്കെ എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കും. കർത്താവ് പറഞ്ഞു, നിന്റെ ഇടതുകാരനത്തെ അടിക്കുന്നവന് വലതുകാരനം കാണിച്ചു കൊടുക്കണം. കർത്താവിന്റെ ഏത് സൈഡിലാണെന്ന് അറിയില്ല, കരണത്ത് അടിച്ചപ്പോ കർത്താവ് മറ്റേ സൈഡ് കാണിച്ചു കൊടുത്തു. എന്തെയ്യ ജോലി. അപ്പൊ നോക്ക്, നമ്മള് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ദി സ്പിരിറ്റ് ഓഫ് ദി ടീച്ചിങ് അല്ലാതെ ഈ അക്ഷരത്തെ അനുസരിച്ചിരുന്നത് പരീശന്മാരാ. അറിയില്ലേ, അവര് ഈ പീലാത്തോസിന്റെ ആ അകത്തളത്ത് പ്രവേശിച്ചില്ല. കാരണം എന്താ, അശുദ്ധരാകാതെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ, കർത്താവിന്. പക്ഷെ അവരതിനകത്ത് കയറിയില്ല, കാരണം അതിനകത്ത് ഈ സ്ഥലത്ത് കയറിയാലേ അവർ അശുദ്ധരാകും. പെസഹ കഴിക്കുന്നത് നമ്മളിങ്ങനെ ആകരുത്. ആക്ച്വലി വി മസ്റ്റ് ബി ഈ പല ക്രിസ്ത്യ ആകരുത്. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരണം. അപ്പൊ ഇതില്
അപ്പൊ ഈ മിറിയാം മിറിയാം ഇവര് കുഷ്ഠരോഗി ആകാനുള്ള കാരണം മോശയെ കുറിച്ചൊന്നുള്ളതല്ല. അപ്പൊ നമ്മള് ന്യൂ ടെസ്റ്റാമെന്റിൽ ആയപ്പോ ഇത്തിരിയോടെ നമ്മളത് കറക്റ്റ് ആരെ കുറിച്ച് തിന്മ പറയാതിരിക്കുക. പക്ഷെ മനുഷ്യ ആദാമിക് നേച്ചർ എങ്ങനെയാ? അല്ല, തിന്മ പറഞ്ഞ ഒരു സുഖമുണ്ട്, കാര്യം ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇങ്ങനെയാ അല്ലേ? ഒരാള് നന്മ പറയാന്നിരിക്കട്ടെ, ഒരാൾ അതെ ഞാൻ തിന്മ പറയാന്ന് വിചാരിക്കരുത്. ഇല്ലേ, കുറ്റം അതെ അത് പറഞ്ഞു കഴിയുമ്പോ ഇപ്പൊ വർഗീസ് എന്നോട് ഒരാളെ കുറിച്ച് നല്ലത് പറയുവാണെങ്കിൽ എനിക്ക് ഒരു സന്തോഷക്കുറവ്, നല്ലത് പറയാൻ കാര്യം അങ്ങനെയൊക്കെ പണ്ട് ഒരാശ്വാസമായി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം, അതാണ് മനസ്സ് പുതുക്കി. മാനസാന്തരപ്പെടുമ്പോ അതായത് ആരെ കുറിച്ച് തിന്മ പറയാതിരിക്കാൻ. അതിന്റെ അർത്ഥം റൈറ്റ് ഇൻഫർമേഷൻ റൈറ്റ് തിങ്സ് ആൾക്കാർക്ക് കൊടുക്കരുതെന്നല്ല, നമ്മളത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. കറക്റ്റായിട്ടുള്ള കാര്യം ആവശ്യമുള്ള സ്ഥലത്ത്, റോങ് ആയ ആൾ ജീവിക്കുന്നെങ്കിൽ അത് ആവശ്യമുള്ളിടത്ത് അത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ക്രിസ്ത്യൻ റെസ്പോൺസിബിലിറ്റിയാണ്. എഫേഷ്യൻസ് ഫൈവില് നമ്മൾ അതായത് ഈ റോങ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് എടുക്കരുത്. എഫേഷ്യൻസ് ഫൈവില് നോക്കിയോ, അഞ്ചിന്റെ അതിന്റെ എട്ട് തുടങ്ങി വായിക്കുമ്പോ, അല്ല ഏഴ് തുടങ്ങി വായിച്ചപ്പോ, സംസർഗം വരുത്, നിങ്ങൾ ഒരു കാലത്ത് ഇരുട്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ കർത്താവ് വെളിച്ചമാണ്, വെളിച്ചത്തിന്റെ മക്കളെ പോലെ വ്യാപരിക്കുക. വെളിച്ചത്തിന്റെ ഫലമാണ് സർവ്വ നന്മയും നീതിയും സത്യവും. കർത്താവിന് പ്രീതികരമായ പഠിച്ചറിയുക. നിഷ്ഫലങ്ങളായ അന്ധകാര നിങ്ങൾ പങ്കുചേരരുത്, മറിച്ച് അവയെ വെളിച്ചത്ത് കൊണ്ടുവരിക. ഈ നമ്മള് ഈ ആരെ കുറിച്ചും തിന്മ പറയരുത് എന്ന് പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം, ഇപ്പൊ തെറ്റായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാര്, ഇപ്പൊ നമ്മൾ പേഴ്സണൽ ലെവലില് നമ്മളിപ്പോ ഇപ്പൊ ജോലി തെറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് പോവാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥന. അതൊന്നും ഈ പറഞ്ഞേക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള ആത്മ പറയുന്നു പറഞ്ഞത്. അതുകൊണ്ട് എന്താ പറയുന്നത്, അത് നമുക്കൊരു ഒരു ഹാൻഡിക്യാപ്പ് ആയിട്ട് തീരരുത്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇതില് മറിയാമനുണ്ടായ പ്രശ്നം, അപ്പൊ ഈ ദൈവം അംഗീകരിച്ച് ദൈവം നല്ലതായിട്ട് ദൈവം ഏറ്റവും അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരാൾ ഒരു പേഴ്സണൽ ഗ്രഡ്ജി എന്നാണ് ഈ മെറിയ അല്ല മോശയുടെ ഭാര്യയോടുള്ള ദേഷ്യം കൊണ്ടാണ് മോശയ്ക്ക് എതിരെ പിറുപിറുക്കുന്നത്. അപ്പൊ ആലോചിച്ചാൽ മോശയോടുള്ള എതിർപ്പല്ലേ, മോശ ദൈവം അംഗീകരിച്ചേക്കുന്ന കാര്യമൊക്കെ അറിയാം. പറയുന്നില്ല ഞങ്ങളും അതുപോലെ ഈക്വൽ സ്റ്റാൻഡിൽ ദൈവത്താൽ അക്സെപ്റ്റഡ് ആണ് അല്ലെ. ഈ സെയിം കാര്യമായിരുന്നു കോറഹിന്റെ സമയത്ത്. സംഖ്യ 16 ഈ എസ്പെഷ്യലി ഈ ഓരോ ദേശത്തിനൊരു കൾച്ചറുണ്ട് അല്ലേ. ഈ ദേശത്തിനൊരു കൾച്ചർ ഉണ്ടാകാനുള്ള കാരണം ആ ദേശത്തെ ഭരിക്കുന്ന ഒരു ദുഷ്ടാരൂപിയുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ബേസിക്കലി മലയാളികളുടെ ഒരു കൾച്ചർ എന്താ, മീൻസ് റബല്യസ. അപ്പൊ ഈ ഓൾമോസ്റ്റ് ഇസ്രായേൽക്കാർക്ക് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. 16 നമ്മൾ കാണുന്നത് പെട്ടെന്ന് വായിക്കും ബാബു, സംഖ്യ 16 സ്റ്റാർട്ടിങ്ങില്. കഹാദിന്റെ പുത്രനായ ഇസ്ഹാറിന്റെ പുത്രൻ കോറഹും റൂബേൻ ഗോത്രത്തിൽപ്പെട്ട അബിറാമും ആളുകളെ ശേഖരിച്ചു. ഇസ്രായേൽ സഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹ നായകരും പ്രശസ്തരുമായ 250 പേരോടുകൂടി അവർ മോശയെ എതിർത്തു. അവർ മോശയ്ക്കും അഹ്റോനും എതിരായി സംഘടിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ കുറെ ഏറിപ്പോകുന്നു. സമൂഹം ഒന്നൊഴിയാതെ മുഴുവൻ വിശുദ്ധമാണ്, അവരുടെ ഇടയിൽ കർത്താവ് ഉണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ സഭയ്ക്ക് മീതെ നിങ്ങൾ സ്വയം ഉയർത്തുന്നത് എന്തിന്? ഇത് കേട്ടപ്പോൾ മോശ സാഷ്ടാംഗം വീണ് കോറഹിനോടും കൂട്ടാളികളോടും പറഞ്ഞു. ഇതിനകത്ത് ഇവിടെ വന്നേക്കുന്ന കാര്യം എന്താ, ഇപ്പോ ഇതിന് ഒന്നാമത് നമുക്ക് ഇവര പൗരോഹിത്യ, പിന്നീട് മോശ പറയുന്നുണ്ട്. 10 തുടങ്ങി വായിക്കുമ്പോ, അവൻ നിന്നെയും ലേവിപുത്രന്മാരായ നിന്റെ സകല സഹോദരന്മാരെയും തന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു, പൗരോഹിത്യം കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അതുകൊണ്ട് നീയും നിന്റെ സകല കൂട്ടാളികളും സംഘടിച്ചിരിക്കുന്നത് കർത്താവിനെതിരായിട്ടാകുന്നു. നിങ്ങൾ അഹ്റോനെതിരെ പിറുപിറുക്കാൻ മാത്രം അയാൾ ആരാണ്? നമുക്കറിയാം അഹ്റോന്റെ ഡിസെൻഡൻസിനായിരുന്നു പൗരോഹിത്യം ഉള്ളു. അപ്പൊ ഇതില് ഒരാള് അറ്റ്ലീസ്റ്റ് ലേവിയനാണ്. പക്ഷെ ഈ ദാത്താനും അബ്രഹാമോ അവർ
അവര് പറയുന്ന ഇതൊന്നും പ്രശ്നമില്ല, അഹ്റോന്റെ ഡിസെൻഡൻസ് ആണെങ്കിലും അല്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല, ഇപ്പൊ എല്ലാവരും വിശുദ്ധരാണ്. നോക്ക്, ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ വിളിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലേ, ദൈവം നമുക്കെതിരാവും. നമുക്ക് പലപ്പോഴും സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് ഇത്തിരി, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കർത്താവ് ഏറോസിന്റെ മോളെ ഉയർപ്പിക്കാൻ പോയി, ഒരു 12 പേരും പോവാഞ്ഞു, 10 ദിവസം യാക്കോബും യോഹന്നാനും ഇനി വാ അല്ലേ, നമുക്ക് വായിക്കുമ്പോൾ ഇതായിട്ട് തോന്നില്ലേ, തിരിച്ചു വ്യത്യാസമുണ്ട്. കർത്താവ് ചെയ്ത കാര്യത്തെ തിരിച്ചു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളോട് ദൈവം എന്താ ശരിയാന്ന് പറയോ തെറ്റാന്ന് പറയും. അപ്പൊ അത് അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം, ദൈവം ആക്കി വെച്ചേക്കുന്ന ചില വ്യത്യാസങ്ങൾ മനുഷ്യനും ഈ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഉപയോഗം ദൈവം വെച്ചേക്കുന്നത്. ഇവിടെ അഹ്റോന്റെ ഡിസെൻഡൻസിന് പൗരോഹിത്യം കൊടുത്തേക്കുന്നത് അല്ലെ, ദാത്താനോടും അബിറാമിനോടും കോർഹനോടും അത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഇന്ന് ക്രിസ്തീയ കുളത്തിലുള്ള ഒരു കാര്യം നോക്ക്, സഭയിൽ എല്ലാവർക്കും തുല്യ പരിഗണന, എല്ലാ അവയവങ്ങൾക്കും ഒരേ പരിഗണന. അറ്റ് ദി സെയിം ടൈം ഈ എന്താ പറയുന്ന മനുഷ്യൻ ചില ശുശ്രൂഷകളെ കൂടിയതായിട്ടും ചില അല്ലെ, ഇപ്പോ വചന ശുശ്രൂഷ ചെയ്യുന്നു, ചിലർ പ്രസംഗരാകുന്നു, ചിലര് ഇത് ചെയ്യുന്നു. അതുകൊണ്ട് ഈ മനുഷ്യന്റെ മുമ്പില് നിൽക്കുന്ന ശുശ്രൂഷകളാണ് ജഡികരായിട്ടുള്ളവർക്ക് ഇഷ്ടം. അറ്റ് ദി സെയിം ടൈം നമുക്ക് എല്ലാ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും എന്തെങ്കിലും ശുശ്രൂഷ ദൈവം വെച്ചിട്ടില്ലേ. അതുകൊണ്ടാണ് പ്രത്യേകം നമ്മൾ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ അറിഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പീറ്റർ 1:9 ഭാഗം വായിക്കും. സെക്കൻഡ് പീറ്റർ 1:9 10 അതിനാൽ സഹോദരരെ, നിങ്ങളുടെ ദൈവവിളിയിലും തെരഞ്ഞെടുപ്പിലും ഉറച്ചു നിൽക്കാൻ കൂടുതൽ തീഷ്ണമതികളായിരിക്കുക. മതി, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും നിബന്ധിക്കില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ശരീരത്തില് പലർക്കും പല പല ഫങ്ഷൻ ഉണ്ട്. ഇപ്പൊ ഓരോ ഇപ്പൊ നമ്മളെ കുറിച്ചുള്ള സ്പെഷ്യൽ ദൈവത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അർഗൊന്നും അറിയില്ല. കാരണം അറിയില്ല, അതിന്റെ കാരണം എന്താ? ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, ദൈവത്തോട് ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്, ചോദിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെയ്താൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള പ്രത്യേകമുള്ള വിളി കേൾക്കാൻ പറ്റുള്ളൂ. ഇവിടെ കോറഹും ദാത്താനും അബിറാമിനും ഒക്കെ ദൈവം ശുശ്രൂഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ, പക്ഷെ ദൈവ ആർ നോട്ട് ഹാപ്പി വിത്ത് ദി ഡിവൈൻലി അപ്പോയിന്റഡ് മിനിസ്ട്രി. ദൈവം കൊടുത്ത ശുശ്രൂഷയിൽ അവര് ഹാപ്പി ആയിരുന്നില്ല. അപ്പൊ അങ്ങനെയല്ലേ നോക്ക്, ഇപ്പൊ ഒരു മനുഷ്യ ജീവിതം എടുത്താല് പുരുഷന് ഒരു റോള് കൊടുത്ത, സ്ത്രീക്ക് ഒരു റോള് കൊടുത്തിട്ടുണ്ട്. ഈ സ്ത്രീക്ക് ദൈവം കൊടുത്തേക്കുന്ന റോള് പൊതുവെ സ്ത്രീക്ക് ഇഷ്ടമാണ് ഇല്ല, സ്ത്രീ പറയാറുണ്ട് നോക്ക്, അച്ചായന് സുഖമില്ല, അച്ചായന്റെ മുകളിൽ ആരും ഇല്ല, ഇപ്പൊ എന്റെ മുകളിൽ അച്ചായനുണ്ട്. മീൻസ് ഡിവൈൻലി അപ്പോയിന്റഡ് ഡെസിഗ്നേഷൻസ് മോസ്റ്റ്ലി മനുഷ്യന് ഇഷ്ടമല്ല. ഇവിടെ മോശ ദൈവം ശുശ്രൂഷ ചെയ്തിട്ടുണ്ടായിരുന്നു, പുരോഹിതനായിരുന്നു, ശക്തനായിട്ടുള്ള പ്രവാചകനായിരുന്നു. പക്ഷെ ഇപ്പൊ കോർഹും അബ്രഹാം ഒക്കെ നോക്കിയപ്പോ എന്താ പറയുന്നത്, എല്ലാവരും വിശുദ്ധരാണ്, നിങ്ങൾ തന്നെ വലിയ പുള്ളി ആകുമാണ്. പക്ഷെ ദൈവം അതിനെ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഉത്തരവാദിത്വം ഒരുപക്ഷെ നമുക്ക് ഇപ്പൊ പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെ വിളിച്ചുകൊണ്ട് പോകുമ്പോ മറ്റവർക്ക് ആർക്കൊരു പ്രശ്നം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. ബൈബിൾ എന്താണ്ട് എഴുതിയിട്ടില്ല, നല്ല തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അറ്റ് ദി സെയിം ടൈം കർത്താവ് ചെയ്ത കാര്യം നമ്മൾ കർത്താവ് ഇനി ഈ പത്രോസിനെ യാക്കോബിനെ യോഹന്നാൻ തന്നെ വിളിച്ചുകൊണ്ട് പോയാലും ശരിയായാലും, ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം യൂദാസും ഇങ്ങനെയാണ് ക്രിസ്തീയ കോളം പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്ക്, ഒരു പ്രസംഗത്തിന് പോകും, ഒരു ശവാടത്തിന് പോകും, ഒരു കല്യാണത്തിന് പോകും. ഇനി കല്യാണത്തിന്റെ ഒക്കെ കാര്യം വിടെ, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം ശവാടക്കാണ്. ശവാടത്തിന് 25 പാസ്റ്റർമാര് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രസംഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കല്ല, വേറെ ഒരു പരിപാടി ഉണ്ട്. എന്താ എന്റെ പേരെന്ന് എനിക്കറിയില്ല. എന്താ പറയുന്നേ, എന്താ നമസ്കാരം പറയുന്നത്, ഓരോരുത്തരാ പറയുന്നത്, അനുശോചനം എന്നുള്ള പേരിലാണ് വന്നു കഴിഞ്ഞിട്ട് ആ 25 പേരെ കൊണ്ട് നോക്ക്, ആ ബന്ധക്കാരുടെ ദുഃഖത്തെ കുറിച്ചോ അപ്പം മരിച്ച ആ മക്കളുടെ ദുഃഖത്തെ കുറിച്ചോ ഇവർക്ക് വേണ്ടതെല്ലാം എന്താ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ശുശ്രൂഷ കൊടുത്തില്ലെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യുന്ന ചീഫ് പാസ്റ്ററിന് എതിരാവും. ഒരു കഴിഞ്ഞവണ ഞാൻ ചെന്നപ്പോ എനിക്കൊരു
ശുശ്രൂഷൻ തന്നില്ല. ഇത്രയേറെ ദുഃഖകരമായിട്ടുള്ള, ഇത്രയേറെ അധപ്പതിച്ച, ഇത്രയേറെ ചീഞ്ഞു നാർന്ന ക്രിസ്ത്യാനിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കല്യാണത്തിൽ ഞാൻ എല്ലാവർക്കും ഒരു ശുശ്രൂഷ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഒരു ഉന്നത പദവി, പിന്നെ അവസാനം പ്രാർത്ഥിക്കുന്ന ഒരാള്, പിന്നെ ആരെങ്കിലും ഒരു പുതിയ വാസ്തു എങ്ങോട്ടെങ്കിലും കയറി വന്നാലും നോക്കും ഇന്ന് ഇന്ന ആൾ പ്രാർത്ഥിക്കും. അങ്ങനെ കൊണ്ട് അവസാനം അന്നൊന്ന് പ്രാർത്ഥിപ്പിച്ചില്ലെങ്കിൽ അങ്ങനൊക്കെ ഒരു റെസ്റ്റ്ലെസ് ആണ്, പ്രശ്നമാണ് പ്രാർത്ഥിപ്പിച്ചില്ലെങ്കിൽ. നോക്കി, ഇത്രയേറെ ചീഞ്ഞു നാറുന്ന ക്രിസ്തീയ കോളത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് വിളിക്കുന്നത്. ദുഃഖകരമേ പറയാൻ പറ്റും. ഇതൊന്നും ക്രിസ്ത്യാനിറ്റി അല്ല, ഇവരെല്ലാം മരിച്ചു ചെല്ലുന്ന കർത്താവിന്റെ അടുത്തേക്ക് വിചാരിക്കുമല്ല. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ മാർഗം പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇതില് അത് കഴിഞ്ഞിട്ട് 16 അധ്യായത്തിലെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം, അവരെല്ലാം തീ വിഴുങ്ങി, തീ അല്ല ഭൂമി വിഴുങ്ങി, അല്ല അതിനകത്ത് തീ വിഴുങ്ങിയവരും ഉണ്ടാക്കുന്നില്ല. 16 ഇവരെല്ലാം അതിനെന്താ ഇപ്പൊ അറിയാലോ, എന്താ എന്ന് പറഞ്ഞ സിങ്ക് ഹോളോ, സിങ്ക് ഹോളിലേക്ക് പോയി. ജീവനോടെ ഏലിയായും ഹാനോക്കും ജീവനോടെ സ്വർഗത്തിലേക്ക് പോയി. ഇവര് ജീവനോടെ ജീവനോടെ പോയി തന്നെ എഴുതിയേക്കുന്നു. നോക്കുമ്പോ അല്ല, തമാശയായിട്ട് ചിന്തിക്കേണ്ട കാര്യമല്ല. അതിന്റെ 16 മുഴുവൻ വായിക്കണ്ട, 28 മണി വായിച്ചു, പെട്ടെന്ന് വായിച്ചു. മോശ പറയുന്നത്, അപ്പോൾ മോശ പറഞ്ഞു, ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു ഞാൻ സ്വമേധയാ അല്ല ഇവ ചെയ്തത് എന്ന് ഇതുവഴി നിങ്ങൾ അറിയും. സർവസാധാരണമായ രീതിയിലാണ് ഇവർ മരിക്കുന്നതെങ്കിലോ സർവർക്കും ഉള്ള വിധിയാണ് ഇവർ നേരിടുന്നെങ്കിലോ കർത്താവ് എന്നെ അയച്ചിട്ടില്ല. എന്നാൽ ഒരു പുതുമ കാട്ടിൽ ഭൂമി വായി വിളർന്ന് ഇവരെയും ഇവർക്കുള്ള സകലത്തെയും വിഴുങ്ങുകയും ഇവർ ജീവനോടെ പാതാളത്തിലേക്ക് പോകുകയും ചെയ്യുന്നുവെങ്കിൽ ഇവർ കർത്താവിനെ തിരസ്കരിച്ചു എന്നറിഞ്ഞുകൊള്ളുക. മോശ ഇവയെല്ലാം പറഞ്ഞു തീർന്ന ഉടനെ അവർക്ക് താഴെ ഭൂമി പിളർന്നു. അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കോറഹിന്റെ എല്ലാ ആളുകളെയും സകല വസ്തുക്കളോടും കൂടി വിഴുങ്ങിക്കളഞ്ഞു. അങ്ങനെ അവർ തങ്ങൾക്കുള്ള സമസ്തവുമായി ജീവനോടെ പാതാളത്തിലാണ്ടു. ഭൂമി അവരുടെ മേലടഞ്ഞു. അങ്ങനെ അവർ സഭാമധ്യത്തിൽ നിന്ന് നാമാവശേഷമായി. ചുറ്റും നിന്നിരുന്ന ഇസ്രായേൽക്കാർ അവരുടെ നിലവിളി കേട്ട് ഭൂമി നമ്മെയും വിഴുങ്ങിയേക്കും എന്ന് പറഞ്ഞ് ഓടിപ്പോയി. കർത്താവിൽ നിന്ന് അട്ടി പുറപ്പെട്ട് ദൂപാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന 250 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. അതായത് മോശ ടെസ്റ്റ് ചെന്ന് ദൂപാർച്ചന നടത്ത്, അഹ്റോൻ ദൂപാർച്ചന നടത്ത്, ആരുടെ കൂടെ നിന്ന്. പക്ഷെ ഈ 250 പേര് നമുക്ക് ഇവിടെയാണ് ഈ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഹൃദയാവസ്ഥ വന്ന നമ്മുടെ എല്ലാ ബുദ്ധിയും ഇങ്ങനെ വിളിച്ചപ്പോ ഇവരുടെ ഈ ബലിയെ ദൈവം അംഗീകരിക്കുന്നതാണ് ഇവർ വിചാരിച്ചത് അല്ലെ, ആലോചിച്ച്. പക്ഷെ അതിന്റെ മോട്ടീവ് തെറ്റായിരുന്നിട്ടും നമ്മളെ ജഡ്ജ് ചെയ്യാനാ അതൊക്കെ ചിന്തിക്കുന്നത്. മോട്ടീവ് തെറ്റാണെന്ന് അറിഞ്ഞിരുന്നിട്ടും ദൈവം ഈ മോശക്കെതിരായിട്ട് അല്ലെങ്കിൽ കുറുകുന്നു, കാരണം ഇവരാരും ഉപയോഗിച്ചല്ല ചെയ്യുന്ന ദൈവം അവരെ വിടുവിച്ചത്, മോശ ഉപയോഗിച്ച, മോശ മിറിയാമിനെയും അഹ്റോനെയും ഉപയോഗിച്ച അവര് ലീഡേഴ്സ് ആയിട്ടും കൊടുക്കുക. അപ്പൊ ഇതില് അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൽ നമ്മൾ ബാട്ട് വഴ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ വീഴ്ച ഇനീഷ്യലി റൈറ്റ് അറ്റ് ദി മൊമെന്റ് ഓഫ് ഫോളിങ് തന്നെ ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പോയി ഒരു ദിവസം കംപ്ലീറ്റ് സമൂല നാശത്തിൽ ചെന്നുവിടും. അപ്പൊ ഇവര് വിചാരിച്ച് ഇവരുടെ ബലി ദൈവം അംഗീകരിക്കുന്ന, പക്ഷെ തീ ഇറങ്ങി അവരെ കൺസ്യൂം ചെയ്ത് തുടങ്ങി. എന്നിട്ട് നമ്മൾ അടിയിലോട്ട് വായിച്ചു വരുമ്പോ ഇത് നോക്ക്, ഇതാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം. ഇവിടെ ഈ 35 സെന്റൻസില് കർത്താവിന് അഗ്നി പുറപ്പെട്ട്, അല്ല, ഇസ്രായേൽക്കാർ അവരുടെ നിലവിളി കേട്ട് ഭൂമി നമ്മെ വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞ് ഓടിപ്പോയി. കർത്താവിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ദൂപാർച്ചന നടത്തിക്കൊണ്ടിരുന്ന 250 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് 41 തുടങ്ങിയെന്ന് വെച്ചപ്പോ പിറ്റേ ഇസ്രായേൽ സമൂഹം മുഴുവൻ നിങ്ങൾ കർത്താവിന്റെ ജനത്തെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞ് മോശയ്ക്കും അഹ്റോനെതിരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. കാരണം നമ്മൾ കർത്താവിൽ നിന്ന് അകലാൻ തുടങ്ങിയാൽ, അതുകൊണ്ട് നമ്മൾ എന്ന് ചിന്തിക്കുന്ന ഒരു കാരണവശാലും കർത്താവിൽ നിന്ന് അകലാൻ ഇടയാകുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കർത്താവിൽ നിന്ന് കർത്താവിന് നമുക്ക് ഉത്സാഹം ഇല്ലെങ്കിൽ, കർത്താവിന് നമുക്ക് ഹൃദയത്തിൽ ആ ഒരു മനുഷ്യന്റെ ഉണർവും കർത്താവിനുള്ള അഫിനിറ്റിയും അറ്റാച്ച്മെന്റും ഒക്കെ അറിയുന്ന, അല്ലാതെ നമുക്ക് പുറമെ കാണിക്കുന്ന അല്ലെങ്കിൽ കൈ കൊട്ടുന്നതുകൊണ്ടോ പാട്ട് പാടുന്നതുകൊണ്ടോ എഴുത്തി ആടുന്നതുകൊണ്ടോ ഒന്നും ഇതിലൊന്നും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇതിലൊന്നും പ്രസാദിക്കുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. നമ്മൾ ഐസയ ചാപ്റ്റർ 1 വായിക്കുന്നുണ്ട് അവരുടെ
ആ കൈകൊട്ടിന്റെ ആരോ അല്ലെ അവരുടെ ഈ ബലി ഒന്നും ഞാൻ ഈ മടുപ്പാണ് നിങ്ങളുടെ ബലി. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മളും പൊതുവെ നമ്മളെങ്ങനെ ഒരു ചർച്ചിന്റെ ഒക്കെ ക്വാളിറ്റി തീരുമാനിക്കുന്ന അവരുടെ പാട്ട് പാട്ടിന്റെ ഉണർവ് അവിടെ ഇടയിലാരാ ഇന്നലെ അജുപോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു സ്തോത്രം പോലും അല്ലെങ്കിൽ ഒരു ഹല്ലേലി ഇടയ്ക്ക് പറയാം, ഇതൊക്കെ ഉണർവിന്റെ സൈനായിട്ട്. പക്ഷെ ദൈവത്തെ ഡിസീവ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തെ ഡിസീവ് ചെയ്യുന്നത് ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിന്റെ വചനത്തോടുള്ള ഒബീഡിയൻസും സിസ്റ്റത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ജനം ഇതെല്ലാം സംഭവിച്ച് ഇത്രയും പേരെ ഭൂമി വായിൽ വായി എന്താ പറയുക വായി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. അപ്പൊ ഒരുപക്ഷെ ഇപ്പൊ നമുക്ക് അറിയില്ല, അങ്ങനെ തന്നെയായിരിക്കും അല്ലേ, ഹാനോക്കും ഏലിയായും സ്വർഗത്തിൽ പോയ പോലെ തന്നെയായിരിക്കും ഇവർ നരകത്തിൽ അല്ലെ. ശരിയോ ജീവനോടെ പോയേക്കുന്നതെന്ന് എഴുതിയേക്കുന്ന അവര് അങ്ങനെ തന്നെ പോയിട്ടുണ്ടാവും. അതേ അവർ മരിച്ച് അവരുടെ പോയത് അറിയില്ല, ജീവനോടെ കേൾക്കുന്ന അല്ല. ഈ ഭൂമിക്കകത്താണ് ഹെല്ലെന്നാണ് പൊതുവെ പറയുന്നത്. ഇവർ ചിലപ്പോ ഹെല്ല് വരെ പോയിട്ടുണ്ടാവാം, ഇനിയിപ്പോ ആരും എക്സ്കവേറ്റ് ചെയ്ത് നോക്കുന്നില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട്. അപ്പൊ ഇതില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്ര വലിയൊരു ട്രാജഡി ഉണ്ടായിട്ടും മനുഷ്യൻ മാനസാന്തരപ്പെട്ടില്ല. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവ സന്ദർശനം വന്നാല് അതിൽ നിന്നെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടാലും മാനസാന്തരപ്പെട്ട ദൈവം ദൈവ സന്തോഷമാണ്. കാരണം മാനസാന്തരപ്പെട്ട് രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. ബാബു ഒന്ന് വായിച്ച് 41 തുടങ്ങി വായിക്കുമ്പോ ഈ സംഭവം ഉണ്ടായിട്ടും വായിച്ചു നിങ്ങൾ കർത്താവിന്റെ ജനത്തെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് മോശയ്ക്കും അഹരോനും എതിരെ പിറുപിറുത്തു. തങ്ങൾക്കെതിരെ സമൂഹം ഒത്തുകൂടി കഴിഞ്ഞപ്പോൾ മോശയും അഹരോനും സമ്മേളന കൂടാരത്തിന്റെ നേരെ തിരിഞ്ഞു. ഇതാ മേഘം അതിനെ ആവരണം ചെയ്തിരിക്കുന്നു, കർത്താവിന്റെ തേജസ് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ മോശയും അഹരോനും സമ്മേളന കൂടാരത്തിന്റെ മുൻപിലെത്തി കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് മാറുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും. അപ്പോൾ അവർ സാഷ്ടാംഗം വീണു. മോശ അഹരോനോട് പറഞ്ഞു, നിന്റെ ധൂപകലശത്തിൽ നിന്ന് തീയിടുക, സുഗന്ധദ്രവ്യങ്ങൾ ഇടുക, വേഗത്തിൽ അതുമായി സമൂഹ മധ്യത്തിലെത്തി സമൂഹത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുക. കർത്താവിൽ നിന്ന് ക്രോധം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നുവല്ലോ. മോശ പറഞ്ഞതുപോലെ അഹരോൻ കലശവും എടുത്ത് സഭാമധ്യത്തിലേക്ക് ഓടി. 49 അപ്പോൾ ബാധ നിലച്ചു. കോരകു ദുരന്തത്തിൽ മരിച്ചവർക്ക് പുറമെ മരിച്ചവരുടെ എണ്ണം 14,000 നമ്മൾ അറിയേണ്ട ഒരു കാര്യം നോക്ക്, ഇവിടെ ബാധ എന്ന് പറഞ്ഞ വൈറസ് പകർച്ചവ്യാധികളെല്ലാം വൈറസാണ് മോസ്റ്റ്ലി ഇല്ലേ. പണ്ട് വസൂലി ഉണ്ടായിരുന്നു, ചിക്കൻ പോയ്സൺ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഇത്. അപ്പൊ വൈറസിന് ഇവിടെ വിട്ടുകൊടുത്തത് നമ്മൾ പാമ്പിന് വിട്ടുകൊടുത്ത് പാമ്പിച്ച വിസിബിൾ ആയിട്ട് വലിയ ആളാണെന്നുള്ളൂ. വലുതാണേലും ചെറുതാണേലും ദൈവത്തിന്റെ പാരസൈറ്റ് അല്ല, അറ്റാക്കിംഗ് ഏജൻസികൾ തന്നെ. നമ്മള് നിയമത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ ആ ദേശം അറിയാൻ വേണ്ടിട്ട ഒരു സ്ഥലത്ത് വേറൊരു ജീവി വെട്ടുക്കിളി അയച്ചല്ല വേറൊരു സാധനം അയച്ച് പറയുന്നുണ്ട്. ഓർക്കുന്ന ബാബു ഏതാ ദിവ ഇങ്ങനെയുള്ള വേറൊരു ജീവി ഉപയോഗിച്ചൊരു കാര്യം എഴുതിയിട്ടുണ്ട്, പറയാം ഏതാ പറയുന്നത്. സമ്പത്തിന്റെ ഒക്കെ നമ്മള് കഴിഞ്ഞുപോയി. എന്താ ഷെറിൻ ചെള്ളോ ഏതാ മോനെ കടന്നലുകള് വായിച്ചിട്ടില്ല, ഓർമ്മ വരുന്നുണ്ട്. അതെ, ഞാൻ കടന്നലുകളെ അയച്ച് ഈ എന്താ പറയുന്നത് ജനത്തെ തുരത്തുന്ന കാര്യത്തിൽ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, വായിച്ചിട്ടില്ലേ, വായിച്ചിട്ടില്ലേ ഷെറിൻ. കടന്നൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇംഗ്ലീഷിൽ അറിയില്ലായിരിക്കും, എനിക്കറിയില്ല. വാസ്പോ എന്താണേലും ഞാൻ പറഞ്ഞത്, ഈ ദൈവം ഈ ജീവികൾ വന്ന് നമ്മളെ ആക്രമിക്കുമ്പോ ഒക്കെ ഇതിന്റെ പിന്നിലൊക്കെ ചെറിയ റീസൺ ഉണ്ട്, ബൈബിളിൽ അനുസരിച്ച് നമ്മൾ നോക്കിയാൽ. അപ്പൊ ഇതില് ഇവിടെ എഴുതിയേക്കുന്നത് ഇവിടെയും ബാധ വന്നു. അപ്പൊ ഇത് തുടങ്ങിയേക്കുന്ന സ്ഥലം നമ്മൾ ആലോചിച്ച് നോക്ക്, അതായത് ദൈവം തന്ന ശുശ്രൂഷയില് നമ്മള് കണ്ടന്റഡ് അല്ല. ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷയ്ക്ക് പോയി, ദൈവം കോപിച്ചു, ദൈവം വൈറസിനെ അയച്ചു. നമ്മളെ സംബന്ധിച്ചും ദൈവം നമ്മൾ ഏൽപ്പിച്ചേക്കുന്നതല്ലാത്ത പരിപാടിക്ക് പോയാൽ പ്രശ്നം. അങ്ങനെ ചെയ്ത് ഒത്തിരി പേര് നശിച്ചു പോയിട്ടുണ്ട്, ക്രിസ്തീയ കോളത്തിൽ തന്നെ നശിച്ചു പോയിട്ടുണ്ട് അല്ലേ. ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷയ്ക്ക് പോയി കഴിഞ്ഞാൽ സംഗതി പ്രശ്നമാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ നശിച്ച ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ ഏതൊക്കെയാ, ഏതാ ദൈവം ദൈവം ഏൽപ്പിക്കാത്ത ഇത് ഇതെല്ലാം ഇറ്റ്സ് വെരി കോമൺ ഇൻ ക്രിസ്ത്യൻ സർക്കിൾ. നമ്മൾ ഈ പഴയ നിയമത്തില് ഇപ്പൊ ശൗല് ഏൽപ്പിക്കാത്ത ശുശ്രൂഷയ്ക്ക് പോയി, പിന്നെ ആരാ
യറോബയാം ഒഴുകി പോയി. ഉസിയ ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ആസ എന്ന് പറയും അല്ല രാജാവുണ്ട് ആസങ്ങളെ ശുശ്രൂഷിക്ക് പോയതല്ലേ. അപ്പൊ ഇത് നോക്കി ഈ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, യറോബയാം പോയി, പക്ഷെ യറോബയാമിന് ആശ്വാസം കിട്ടി മാനസാന്തരപ്പെട്ടപ്പോ. ഉസിയാക്ക് ആശ്വാസം കിട്ടിയില്ല, കിട്ടിയോ? ഷൗലിന് ആശ്വാസം കിട്ടിയില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്, ഇത് ഇത് നമ്മൾ ഏൽപ്പിക്കാത്ത ശുശ്രൂഷയ്ക്ക് പോകുന്നതിന്റെ ഓൺലി വൺ റീസൺ എന്താ? ഫേ ഒന്നുമല്ല, അഹങ്കാരമാണ്, അഹങ്കാരം മാത്രമാണ്. നമുക്ക് ഉസിയ രാജാവിന് പുരോഹിതന്റെ ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യമില്ല, രാജാവാ. പുരോഹിതന്റെ ശുശ്രൂഷ ചെയ്യാൻ പോയി, പിടിച്ച രോഗം കുഷ്ഠം പിടിച്ചു, ജീവിതകാലത്ത് കുഷ്ഠം പോയില്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന ശുശ്രൂഷ അതാണ് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, എസ്പെഷ്യലി സ്പിരിച്വൽ കാര്യങ്ങളിൽ. നോക്ക്, നമ്മളാരും യേശുക്രിസ്തുമാരല്ല, നമ്മൾ അറിഞ്ഞിരിക്കുന്നു. നമ്മൾ അപ്പസോലെ പൗലോസും അല്ല. എപ്പോഴും ആൾക്കാർ ചോദിക്കണം, അപ്പൊ എന്നോട് വല്ലതും ചോദിക്കാറുണ്ട്, അപ്പൊ പിന്നെ പൗലോസ് അച്ചായാന്ന് ചോദിക്കാറുണ്ടെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് ഇല്ല. പൗലോസ് വല്ലതും ചെയ്തിട്ടുണ്ടാവും. പൗലോസ് ഒരാളോട് പറഞ്ഞ് ഈ നിമിഷം അന്ധനായി പോട്ടെ എന്ന് പറഞ്ഞു. നമ്മളെടുത്തിനോട് പറഞ്ഞ നമ്മുടെ സുവിശേഷം ഇഷ്ടംപോലെ ആൾക്കാർ എതിർക്കാറുണ്ട് ഇല്ലേ. പൗലോസ് പറഞ്ഞു ഈ നിമിഷം നീ സൂര്യനെ കാണില്ല എന്ന് പറഞ്ഞു, സ്വർഗം അതിനെ അംഗീകരിച്ചു. പൗലോസ് ഭൂമിയെ ബന്ധിച്ചപ്പോ സ്വർഗവും ബന്ധിച്ചു. നമ്മൾ ബന്ധിച്ചാൽ ചിലപ്പോൾ ബന്ധിക്കില്ല. ഈ മുഹമ്മദ് നബി പറഞ്ഞു, മുഹമ്മദ് നബി പറഞ്ഞു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാല് അല്ല ന്യൂ ടെസ്റ്റാമെന്റ് കോപ്പി അടിച്ചിട്ട് പറഞ്ഞ. അപ്പൊ ഈ പറഞ്ഞു കേട്ടല്ലാർക്കും കേട്ടോ. അപ്പൊ ആൾക്കാർ ഈ ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, എന്നാ ഒന്ന് പറഞ്ഞു, ഒന്ന് വരുത്തിക്ക് നബീന്നോ എന്തോ പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞിട്ട് വന്നില്ല. അപ്പൊ നബി പറഞ്ഞു മല ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ മുഹമ്മദ് അങ്ങോട്ട് പോകും. അപ്പൊ മലയുടെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻസിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കും, നമ്മുടെ സ്പിരിച്വൽ പവറിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കും. നമ്മളിപ്പോ അച്യുതാനന്ദന്റെ അടുത്ത് പോയി സുവിശേഷം പറയാൻ പോകുന്നെങ്കിൽ വിട്ടീന്ന് പറയാൻ പറ്റും. എന്താ പറയുന്ന റീസൺ? അച്യുതാനന്ദനെ രക്ഷിക്കപ്പെടുത്താൻ പറ്റുമോ? അല്ല, അങ്ങനെയല്ല അവർ. അതാ പറഞ്ഞ, നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ശക്തി, ശത്രുവിന്റെ ശക്തി നമ്മൾ അറിയാതെ യുദ്ധത്തിന് പോയാല് സ്കേവായുടെ മക്കൾ ഭൂതത്തെ പുറത്താക്കാൻ പോയിട്ട് എന്താ? ഭൂതം ഇല്ലാഞ്ഞിട്ടാണോ? ഭൂതത്തെ പുറത്താക്കേണ്ടത് ആവശ്യം ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ സ്കേവായുടെ മക്കൾ അതിന് ഫിറ്റ് ആയിരുന്നില്ല. പൗലോസ് ഭൂതത്തെ പുറത്താക്കി, സ്കേവായുടെ മക്കളും ഭൂതത്തെ പുറത്താക്കാൻ പോയിട്ട് ഭൂതത്തിനല്ല പരിക്ക് പറ്റി നിൽക്കാം. ഇങ്ങനെ തന്നെ നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോ ശത്രുവിനെ കുറിച്ചുള്ള ഒരു നോളജ് നമുക്കില്ലെങ്കിൽ ഇതേ ഗതി നമുക്ക് പറ്റും. ഇവിടെ ഈ മോശയ്ക്ക് മോശ ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യാൻ ഇവര് ഫിറ്റ് അല്ല, ആണോ? അല്ല, ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. അല്ലെങ്കിൽ ശൗലിനോട് കാത്തിരിക്കാൻ പറഞ്ഞു. ശൗൽ അതിന് ഞാൻ പോയത് ബലിയർപ്പിച്ചതാണ് സ്റ്റാർട്ടിങ്, ഇല്ലേ? കാത്തിരിക്കാതെ ബലിയർപ്പിച്ചു. കാരണം സാമ്പല് വന്നപ്പോ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അഹ്റോന്റെ ഡിസെൻഡൻസിനോട് മാത്രം പറഞ്ഞിരിക്കുന്ന വേറെ ശൗലേത് ഗോത്രക്കാരനാണ് ആഷേർ. അപ്പോ ബെഞ്ചമിൻ ഗോത്രക്കാരിക്ക് അല്ല, ഗോത്രക്കാരിക്ക് അല്ല, ഗോത്രക്കാരന് പൗരോധം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സഭയിലാണെങ്കിലും ദൈവം ഓരോരുത്തർക്കും ഒരേ ശുശ്രൂഷ ഏൽപ്പിച്ചു. എല്ലാവർക്കും ശുശ്രൂഷ ഉണ്ട്, യൂസ്ലെസ് ആയിട്ടുള്ള ഓരോ ഓർഗനും ഇല്ല. ഓക്കെ, ചിലപ്പോ സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ജോലി ആയിരിക്കും ഏൽപ്പിച്ചേക്കുന്നത്, പക്ഷെ ആ ജോലി ചെയ്യുന്നവർ കാണും. സുവിശേഷം പറയാൻ താല്പര്യമായിരിക്കും, പക്ഷെ പ്രാർത്ഥിക്കുന്ന ജോലി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അത്ര. ഇപ്പൊ നോക്ക്, ഇപ്പൊ കിഡ്നി ആണോ മോർ ഇമ്പോർട്ടന്റ്, ഒരു ചെവിയാണോ മോർ ഇമ്പോർട്ടന്റ്? ഒരു ചെവി മുറിച്ചു കളഞ്ഞാലും ജീവിക്കും, കിഡ്നി രണ്ടും മറിച്ചു കളഞ്ഞാലും. അപ്പൊ നോക്ക്, കിഡ്നി ഇൻവിസിബിളാ അല്ലേ. അപ്പൊ നമ്മൾ ഈ അതുകൊണ്ട് ഈ റിവീൽഡ് ആകുന്ന ശുശ്രൂഷയെ മനുഷ്യർക്ക് ഇഷ്ടമുള്ളു, പക്ഷെ അതിനേക്കാൾ അതിന് ജീവൻ കൊടുക്കുന്ന ഒരു പക്ഷെ ഇൻവിസിബിൾ ഓർഗൻസ് ആയിരിക്കും. അപ്പൊ നമ്മളെ ഇൻവിസിബിൾ ആയിട്ടുള്ള പ്രാർത്ഥിക്കുന്ന കാര്യം, അല്ലെങ്കിൽ സുവിശേഷീകരണം, അല്ലെങ്കിൽ അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൊതുവെ ആർക്കും അത്ര താല്പര്യമുള്ള കാര്യങ്ങളല്ല. ഇപ്പൊ അതുപോലെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ തന്നെ 9 കൃപാവരങ്ങൾ എഴുതിയിട്ടുണ്ട്, അങ്ങനെ നെയിം ചെയ്ത്. അതിൽ എന്താ പറയുക, സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റിന് വേണ്ടി, ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റിന് വേണ്ടി പൊതുവെ ജോലി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അല്ല ഞാൻ പറഞ്ഞു, എല്ലാവർക്കും വേണ്ട ഒറ്റ വരം, പിന്നെ രോഗശാന്തി വരം ഉണ്ടെങ്കിൽ ഇഷ്ടം, കാരണം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് സ്റ്റേജിൽ ഷോ ചെയ്യാൻ നല്ലൊരു വരം. വീര്യപ്രവൃത്തിക്ക് ഒരു വരം എഴുതിയിട്ടില്ല എന്നാൽ, പിന്നെ ഇല്ലാത്ത വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഭൂതശാന്തി വരം എന്ന് പറഞ്ഞൊരു വരം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ ജോലി? കേട്ടിട്ടില്ല?
ഭൂതശാന്തം ഇങ്ങനെ ഇല്ലാത്ത ഫലങ്ങളുണ്ട് ഉള്ള നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷയ്ക്ക് പോയിട്ട് അവിടെ വൈറസിന്റെ പിടിപെട്ടു പോയി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷയ്ക്ക് പോയാൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ പാപം ചെയ്ത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല പാപത്തിന്റെ കാര്യങ്ങൾ. നമ്മളെങ്ങനെ വിചാരിക്കുന്നത് പാപം ചെയ്ത് മാനസാന്തരപ്പെട്ടു പ്രശ്നം അങ്ങനെ എന്തെങ്കിലും കാര്യം ബൈബിളുണ്ടോ? ഒരു കാര്യം പോലുമില്ല, ഒരു കാര്യം പോലുമില്ല. പാപം ചെയ്തു പാപത്തിന് ഫോർഗീവ്നസ് കിട്ടി. നമുക്ക് എക്സാമ്പിൾ ടെസ്റ്റാമെന്റിന്നും ഉണ്ട്. ഇനി ഇപ്പൊ ഓൾഡ് ടെസ്റ്റാമെന്റ് ടെസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ് എന്ത് പറയും ആൾക്കാര്? അതൊക്കെ പഴയ നിയമമാണെന്ന് പറയും അല്ലേ? അപ്പൊ ഓൾഡ് ടെസ്റ്റാമെന്റ് എന്നുള്ള എക്സാമ്പിൾ ആ ദാവീദ്. ദാവീദ് ആവശ്യമായി കിട്ടി, പക്ഷെ കുഴിച്ചിട്ട സാധനം എല്ലാം പൊങ്ങി വന്നു അല്ലേ? എല്ലാം പൊങ്ങി വന്നു. ദെൻ ന്യൂ ടെസ്റ്റാമെന്റില് ഫോർഗീവ്നെസ് കിട്ടിയിട്ട് പോകാത്ത പ്രശ്നം ഏതാ? എക്സാമ്പിൾ ഏതാ? മോറീസ് ഫോർഗീവൻ ആണ്, പക്ഷെ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയില്ല. ഏതാ എക്സാമ്പിൾ? ഏതാ? കുരിശ കിടന്നകാലം വീട്. പാവം പോട്ടെ, സ്വർഗത്തിലുണ്ട്, ചെല്ലുമ്പോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളെ. അതെ, കൊറിയന്റെ സഭയില്, ആ കൊറിയന്റെ സഭയിലെ രോഗികളായവര്, ബലഹീനരായവര്, മരിച്ചവര്, ദേർ സിൻസ് വേർ ഫോർഗീവൻ. അല്ലെ, ഒരു സ്വർഗത്തിൽ പോകത്തില്ല, കാരണം ബാലശിക്ഷയാന്ന് പറഞ്ഞേക്കുന്നോണ്ട്. അങ്ങനെ മാത്രമല്ല പറഞ്ഞേക്കുന്നത്, അവര് ലോകത്തോടൊപ്പം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുപോയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ പാപത്തിന്റെ ക്ഷമ കിട്ടിയത് കൊണ്ട് കൺസീക്വൻസ് മാറിയോ? ഇത് നമുക്ക് എത്രയൊരു ഈവിൾ ആയിട്ടുള്ള ടീച്ചിങ് വന്നാല്, കാരണം എല്ലാവർക്കും വേണ്ടത് എല്ലാവരോടും പാസ്സാക്കി എടുത്തു. പണ്ട് ഞാൻ പറഞ്ഞുണ്ട്, ഇന്ത്യയില് ഈ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ റേഡിയേഷൻ ലീക്ക് കൂടി. അപ്പൊ അത് ഭയങ്കരമായിട്ട് പ്രശ്നമായി. ജോലിക്കാരെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്തത് പറ്റില്ല, അത് അവിടെ ജോലിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്, ഇന്ന് ഞാൻ ഓർത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റാ, അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലായിട്ട് റേഡിയേഷൻ ലീക്ക് ചെയ്യുക. അപ്പൊ മന്ത്രി പാർലമെന്റിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. മന്ത്രി പറഞ്ഞു ഈ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ഉയർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എല്ലാവരും ജോലിക്ക് പോകട്ടെ. ആലോചിച്ചു, അതുകൊണ്ട് ക്യാൻസർ വരാതിരിക്കും റേഡിയേഷൻ അടിച്ചാൽ എന്ന് പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ എല്ലാവരോടും കൂടിയിട്ടൊരു ഒരു പ്രമേയം പാസ്സാക്കി. പാപക്ഷമ കിട്ടിയാൽ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൺസീക്വൻസ് ഒന്നുമില്ല. പിന്നെ വേറെ കുറെ ആൾക്കാർ പാസ്സാക്കി, രക്ഷിക്കപ്പെട്ടവർക്ക് ബാലശിക്ഷ ഇല്ലാന്ന് പാസ്സാക്കിയേക്കുന്നവരുണ്ട്. ഇനി തെറ്റ് ചെയ്താലും ഫോർഗീവ്നെസ് കിട്ടിയ കൺസീക്വൻസ് ഇല്ലാന്ന് പാസ്സാക്കിയേക്കുന്നവരുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓടുമ്പോഴും ദൈവത്തിന്റെ പ്രമാണം അതിൻപടി ആകാശവും ഭൂമിയും കടന്നു പോകുമെങ്കിലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചത്, നമ്മൾ ഇത് നമ്മളെല്ലാരും ഉസ്സിയ്ക്ക് പോയി, അതിന്റെ റീസൺ എന്തായിരുന്നു? സെക്കൻഡ് ക്രോണിക്കൽസ് 26 ഈ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? ജോലി അല്ല, സെക്കൻഡ് ക്രോണിക്കൽസ് 26 അത് മുഴുവൻ വായിക്കണ്ട, 26 ജൂലൈ ഒന്ന് വായിക്കും, അതിന്റെ 16 തുടങ്ങി വായിക്കുമ്പോ 16. എന്നാൽ പ്രബലനായപ്പോൾ നാശത്തിനായി അയാളിൽ അഹങ്കാരം ഉദിച്ചു. അയാൾ തന്റെ ദൈവമായ കർത്താവിനോട് കപടത കാട്ടി, ധൂപപീഠത്തിൽ ധൂപാർച്ചന നടത്താൻ അയാൾ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. അതായത് നമ്മൾ ദൈവം ഏൽപ്പിച്ചേക്കുന്നതല്ലാത്ത ശുശ്രൂഷയ്ക്ക് പോകുന്നതിന്റെ ഓൺലി റീസൺ അഹങ്കാരമാണ്. അഹങ്കാരത്തോടൊപ്പം എന്തുണ്ടോ? നാശം ഉണ്ടാവും ഉറപ്പായിട്ടും. എവിടെയൊക്കെ അഹങ്കാരം ഉണ്ടാകുന്നു അതിന്റെ പിന്നാലെ വീഴ്ച ഉണ്ടാവും, അതാണ് നമ്മൾ അറിയേണ്ടത്. പ്രൊവേബ്സ് 16:18 അതെ 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 16:18 വായിച്ചപ്പോ എവിടെ അഹങ്കാരം ഉണ്ടായിട്ടുണ്ട്? നമുക്ക് എല്ലാവർക്കും ഇത് ആരും ചെയ്യുന്ന സ്വതന്ത്രമല്ല. എവിടെയൊക്കെ അഹങ്കാരം ഉണ്ടായിട്ടുണ്ട് അതിന്റെ പിന്നാലെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യ, കർത്താവെ എന്നെ ഹമ്പിളാക്കണം, എനിക്ക് താഴ്മ തരണം, എനിക്ക് എളിമ തരണം, എനിക്ക് വിനയം തരണം, എന്റെ ജീവിതത്തിൽ ഒരിക്കലും അഹങ്കാരം മാത്രം ഉണ്ടാകാൻ ഇടയാകില്ലേ. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കാരണം അഹങ്കാരം ഉണ്ടായ ദൈവം നമുക്ക് എതിരായി തീരും. ദൈവം വിനീതർക്ക് കൃപ വർഷിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാകുന്നത് വിഡ്ഢിത്തരത്തിന്റെ ഒരു ഭാഗ. കാരണം നാം എന്തായിരിക്കുന്നത് ദൈവകൃപയാലെ, പൗലോസ് നാം എന്തായിരിക്കുന്നത് ദൈവകൃപയാലെ, നമുക്ക് ചിലപ്പോൾ അറിവുണ്ടായിരിക്കും, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും,
ബൈബിളിനെ കുറിച്ച് അറിയായിരിക്കും, നമുക്ക് സ്പിരിച്വൽ ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ ദാനം എന്ന് പറഞ്ഞാൽ നമുക്ക് യോഗ്യത ഇല്ല അത് കിട്ടിയത്. ദൈവം നമ്മൾ ഒരു പ്രത്യേക മിഷന് വേണ്ടി, നമുക്ക് ഫറോയെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഉയർത്തിയേക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട് എന്ന് പറഞ്ഞേക്കുന്ന പോലെ നമ്മളെ ഉപയോഗിച്ചേക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്. നമ്മൾ ഐസയാൽ വായിക്കുന്നുണ്ട്, കോടാലി മരം വെട്ടുകാരനോട് പറയുവാണ് ഞാനാണ് ഈ തടി വെട്ടിയിട്ടത്. അതുപോലെ നമ്മുടെ അഹങ്കാരം, കോടാലിയാണോ മരം വെട്ടിയിട്ടത്? ഈ കോടാലി ജസ്റ്റ് ഈ മരം വെട്ടുകാരൻ ഉപയോഗിച്ചെന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അഹങ്കാരം. നമുക്ക് ചിലപ്പോ എന്തെങ്കിലും താലന്ത് തന്നിട്ടുണ്ടാവും, കഴിവ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ദൈവം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ ഈ കോടാലി മരം വെട്ടുകാരനോട് പറയുന്ന പോലെ ഉള്ളൂ നമ്മുടെ അഹങ്കാരം. അപ്പൊ ഇവിടെ ഇവിടെ ഉസ്സിയാക്ക് ഉസ്സിയാക്ക് തോന്നുന്നു ആദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഉസ്സിയ രാജാവ് കുറെ കഴിഞ്ഞ് പ്രബലനായി. ഉസ്സിയയുടെ യൂണീക് അച്ചീവ്മെന്റ് എന്തായിരുന്നു? അതെ, ടെക്നോളജിക്കലി സ്കിൽഡ് ആയിരുന്നു. 26 അതെ അതിന്റെ ഭാഗം വായിക്കോ. 26:16 സെക്കൻഡ് ക്രോണിക്കിൾസ് 26:15 എന്ന് വായിച്ചു. ഗോപുരങ്ങളുടെയും പട്ടളങ്ങളുടെയും മുകളിൽ വെച്ച് അസ്ത്രങ്ങളും വലിയ കല്ലുകളും വിക്ഷേപിക്കാൻ കൗശലശാലികൾ കണ്ടുപിടിച്ച യന്ത്രങ്ങളും അയാൾ ജെറുസലേമിൽ ഉണ്ടാക്കി. പ്രബലനാകുന്നതുവരെ അത്ഭുതകരമായ സഹായങ്ങൾ ലഭിച്ചത് കൊണ്ട് അയാൾ. അതെ, നല്ല, അതായത് അതുവരെ ഉണ്ടാക്കിയിട്ട് യന്ത്ര മെഷീൻ എന്ന് ഇംഗ്ലീഷിൽ എഴുതി, മെഷീൻസ് കണ്ടുപിടിച്ചു. അത് പെട്രോൾ ഒഴിച്ചുള്ളൊന്നുമല്ല, സ്കില്ലാണ്. അത് ഒരു വലിയ കല്ലുകള്, കാരണം ശത്രു ചുറ്റും വന്ന് നിൽക്കുമ്പോഴത്തേക്ക് വേറെ ഒരു രാജാവിനും ഇല്ല. ഇതെല്ലാം ഇങ്ങനെ പ്രബലനായതോടുകൂടി, പ്രബലനാകുന്നതുവരെ അത്ഭുതകരമായ സഹായം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പ്രബലനാകുമ്പോ പിന്നെ ദൈവത്തിന്റെ സഹായം ആവശ്യമില്ല. ഉണ്ടോ? പ്രബലനാകുന്നതുവരെ അത്ഭുതകരമായിട്ടുള്ള ദൈവത്തിന്റെ സഹായം കിട്ടി. നമ്മൾ മിടുക്കരാന്ന് വിചാരിച്ച സംഗതി പോക്കാം. അതിന്റെ നാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമുക്കത് അറിയണമെങ്കിൽ നമ്മളാദ്യം ചിന്തിച്ച പോലെ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ ആര് കാണിച്ചു തരും? നമ്മൾ പലപ്പോഴും ദൈവം കാണിച്ചു തന്നില്ലേ, നമ്മൾ അറിയില്ല. ദാവീദിന് പോലും കണ്ടെത്താൻ പറ്റിയില്ല. പൗലോസിന് ജീവനോട് പോലും നിരാശ തോന്നുന്ന സിറ്റുവേഷൻ വരുന്നേടം വരെ എന്ത് മനസ്സിലായില്ല? സെയിം വേർഡ് ബൈബിളിൽ. അതെ, തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്ന ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ മിടുക്കരെന്ന് വിചാരിച്ച അതോടെ സംഗതി എല്ലാം. അപ്പൊ ഇവിടെ അസ്ത്രങ്ങളും ഇതൊക്കെ ഇതിനൊക്കെ ഉള്ള ബുദ്ധിയും കഴിവും ഒക്കെ കൊടുത്ത ദൈവമായിരുന്നു. രണ്ട് കല്ല് എന്താ പറയുന്നത്, കവണയിൽ അയക്കാനുള്ള ടെക്നോളജി ഒക്കെ കണ്ടുപിടിച്ചോളൂ ദിവസം വിചാരിച്ചു. എല്ലാത്തിനും തികഞ്ഞെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വായിക്കുന്ന 20:7 ഭഗവാൻ വായിക്കാം. ചില രഥങ്ങളെ കുറിച്ചും മറ്റു ചിലർ കുതിരകളെ കുറിച്ചും ഭീമ പറയുന്നു. എന്നാൽ ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. നമ്മുടെ ജീവിതം എടുത്താല് നമ്മൾ അഭിമാനിക്കുന്നത് ഓൺലി വൺ തിങ്ങിലാണോ എന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ജെറമിയേൽ വായിക്കുന്നുണ്ട്, ബലവാൻ തന്റെ ബലത്തിൽ അഹങ്കരിക്കരുത്, ധനവാൻ തന്റെ ധനത്തിൽ അഹങ്കരിക്കരുത്, ബുദ്ധിമാൻ തന്റെ ബുദ്ധിയിൽ അഹങ്കരിക്കരുത്. ആരെങ്കിലും അഭിമാനിക്കുന്നുവെങ്കിലും കർത്താവിനെ അറിയുന്നു എന്നതിൽ അഭിമാനിച്ചു. അപ്പൊ 20:7 ഇംഗ്ലീഷിൽ വായിക്കുമോ എന്ന് വെച്ചത് വേറെ ട്രാൻസ്ലേഷനിൽ വായിക്കുമ്പോ Some trust in chariots and some in horses. The old Indian version is that I'm going to teach that. Some, some. 20:7 കാരണം അതിന് ഇച്ചിരി നമ്മുടെ കോണ്ടംപററി കൾച്ചറിൽ പ്രസക്തി. അതുകൊണ്ട് 20:7 ഏതോ ട്രാൻസ്ലേഷൻ സം ട്രസ്റ്റ് ഇൻ ഗാഡ്സ് എന്ന CART ഗാഡ്സ് അതിന്റെ ടി എടുത്ത് കളഞ്ഞ എന്താവും. അപ്പൊ കാരണം നമ്മുടെ ഇപ്പൊ കാർട്ടില്ല, പക്ഷെ കാറുണ്ട് ഇല്ലേ? കണ്ടിട്ടുണ്ട്, എന്താ വില കൂടിയ കാറ് വാങ്ങിച്ചാല് എല്ലാരും കാണുന്നിടത്ത് കൊണ്ട് പാർക്ക് ചെയ്യും. അതെന്നറിയ ഫേസ്ബുക്കിൽ ഫോട്ടോ കൊടുക്കും, അതിന് മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുത്ത്. അല്ല ഞാൻ പറഞ്ഞത്, അപ്പൊ ചിലര് അഭിമാനിക്കുന്ന എന്തിലാ?
കാറ്റിന്റെ തീ പോയി. ഇപ്പൊ കാറ്റിൽ ആർക്കും കുതിരവണ്ടി ഇല്ല. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഉസായിക്ക് പറ്റിയ ഗതിയാ ചിന്തിക്കുന്നത്. ഉസായിക്ക് രണ്ട് കല്ല് ചെയ്ത് വിടാനുള്ള സാധനം കണ്ടുപിടിച്ചോടുകൂടി ഉസായി എന്ന് വിചാരിച്ചു, ഇനി എന്തു ആകുമെന്ന് വിചാരിച്ചു. അതോടുകൂടി നോക്ക്, അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ദൈവം ഫോഴ്സ് ചെയ്യും. അതുകൊണ്ട് ആ ശുശ്രൂഷയ്ക്ക് പോയത് കൃഷ്ണൻ പിടിച്ചു. ജീവിതം ഉസായിയുടെ കൃഷ്ണൻ സുഖമില്ല ജീവിതകാലം മുഴുവൻ. അപ്പൊ എന്താണ് ഉസായ ഒരു പൊടിമാനസ എന്താണ്? പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, that repentance was not enough to reverse the godly decisions. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ഒരു മാനസാന്തരം മാത്രമേ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുള്ളൂ. മുറി മാനസാന്തരം മുറി പ്രശ്ന പരിഹാരം ഉണ്ടാക്കത്തുള്ളൂ. ഹൃദയത്തോടുകൂടി ഹിസ്കിയുടെ മാനസാന്തരം കർത്താവ് അക്സെപ്റ്റ് ചെയ്തു അല്ലേ? മനേശയുടെ മാനസാന്തരം കർത്താവ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഉസ്യാക്ക് മരണം വരെ കുഷ്ഠരോഗിയായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മാനസാന്തരം എത്രയുണ്ടെന്ന് അറിയാൻ ദാവീദിന്റെ മാനസാന്തരം നമുക്കറിയാം. ദാവീദിനെ കുറിച്ച് ഈ ഒരു കാര്യത്തിലല്ലാതെ വേറെ ഒരു കാര്യത്തിലും മുഴുവൻ ദൈവത്തെ ഒരു ഡിസൊബീഡിയൻസും ഉണ്ടാക്കിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഒന്നും മാനസാന്തരം ശരിയല്ല. പക്ഷെ നമ്മൾ വി ഹാവ് ടു ഡിസയർ ദൻ ദൈവം എന്നുള്ള പ്രാപ്തി തരും. അപ്പൊ ഈ ദൈവം രോഗങ്ങൾ കൊടുത്ത സിറ്റുവേഷൻസ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ബെറ്റർ ഹെൽത്തും ബെറ്റർ ആരോഗ്യവും ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. വിൽ കണ്ടിന്യൂ ടു തിങ്ക്. പകരം